സുഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ ശത്തോടതു വാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ മനോവേദന പല ശോധന മമ ജീവിത പാദ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ആയുസിൻ ദിനമാകെയും തന്റെ നാമമഹത്വത്തിനാ ദിനമാകെയും തന്റെ നാമ മഹത്വത്തിനൊരു കൈത്തിരി പോരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ സജി പ്രാർത്ഥിക്കും. അതിനുശേഷം അല്പസമയം കഴിഞ്ഞ് നമുക്ക് ഹോളിലേക്ക് ശരീരം നമ്മളെ മാറ്റി ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവിധ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഭവനത്തിൻ്റെ തണലിലായിരിക്കുന്നതിൻ്റെ മുഖാന്തരം കർത്താവ് അറിയുന്നു. കഴിഞ്ഞ ദീർഘ വർഷങ്ങൾ ദീപാവശാനി ഭൂമിയിൽ ജീവിക്കുവാൻ അവിടുത്തെ സാവകാശം കൊടുത്തു. എന്നാൽ തക്ക സമയത്ത് കർത്താവ് പ്രിയമാനെ അവിടുത്തെ സന്ധിയിലേക്ക് വിളിച്ചുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയും മാറി സ്വസ്ഥതയുള്ള ഒരു തീരത്തേക്ക് തക്ക സമയത്ത് കർത്താവ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ലോകപ്രകാരം ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടായെങ്കിലും അവിടെ ഞങ്ങൾക്ക് ഒരു നല്ല പ്രത്യാശ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയ ഭവിച്ചാലെ ഞങ്ങൾ മുഖാമുഖമായി കാണും എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ തിരുവേനിയെ വാഴ്ത്തുന്നു. പ്രത്യേക ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങൾ വയ്ക്കുന്നു. ദൈവിക ആശ്വാസം പ്രിയപ്പെട്ടവർക്ക് നൽകി അവരെ അവിടുന്ന് പ്രത്യേക സഹായിക്കണം, ബലപ്പെടുത്തണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് കൂടുതൽ പ്രിയമുള്ളവരായി ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് പ്രത്യേക സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ ശരീരവുമായി ഇവിടെയൊക്കെ കടന്നു വരുവാൻ വഴിയാത്രയിൽ അവിടുന്ന് കൂടെ ഇരുന്നു കൊണ്ട് തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും അവിടുന്ന് ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹോളിൽ നടക്കുന്ന ശുശ്രൂഷയെ അവിടുന്ന് പ്രത്യേക ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന പ്രിയദാസനെ അവിടുന്ന് പ്രത്യേക സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും കർത്താവിനെ കണ്ടുമുട്ടാത്തവർക്ക് അത് കണ്ടുമുട്ടുവാനുള്ള ഒരു മുഖാന്തരവുമായി തീരുവാൻ അവിടുന്ന് വഴികളെ തുറക്കണം എന്ന് ഞങ്ങളോടത്തെ അവിടെ പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ തക്ക സമയത്ത് കടന്നു വരുവാൻ അവിടുന്ന് ഒരുക്കണം എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെ അവിടുന്ന് പ്രത്യേക നിയന്ത്രിക്കണമേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹപരമായ ഒരു യാത്രയെപ്പോൾ പ്രിയ ഭവചാരം നൽകുവാൻ അവിടുന്ന് ഞങ്ങളെ വഴികളെ ഒരുക്കി അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ ശുശ്രൂഷയോടും ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അവരുടെയോട് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ ആദ്യോടന്തം വിളിച്ചെറിയുവാൻ അവരുടെ വഴികളെ ഒരുക്കിക്കാതെ സഹായിച്ചത് സകല മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. Good one. 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 Good
ഒരു തോർച്ച അപ്പം ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ, സ്നേഹമേറിയിടുമെന്ന രക്ഷകൻ സന്നിധൗ, ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. തന്മക്കളിൻ കണ്ണു നീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. തീർന്നവരേശുവിൻ തങ്കരുധീ
ഇടുമ്പോൾ താൻ കേൾക്കും. നോമ്പേറെ സഹിച്ച് സമാധാനങ്ങൾ നഷ്ടം എല്ലാമേശോടു ായ നിമിത്തം. ഭീതികളേറും
വെറും തരയിൽ തീരാത്ത കൃപയിൽ മീതേ പകരുവതമിതം സന്തോഷമനിശവും തരും ഭയമേഴാതെ ഓ തരും ഭയമേഴാതെ എൻ ജീവനാഥൻ കൃപയാലെന്നെ നടന്നിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉലത്തിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉലത്തിടുവതെന്താനന്ദം പല പരിശോധനകൾ വരുമെന്നാൽ ശ്രീയേശു വരികിൽ വന്നു പല പരിശോധനകൾ വരുമെന്നാൽ ശ്രീയേശു വരികിൽ വന്നു അവ കൃപ മതി എന്നോടു ദിവസവും മോദാലരുളിടുന്നു ഓ മോദാലരുളിടുന്നു എൻ ജീവനാഥൻ കൃപയാലെന്നെ നടത്തിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉലർത്തിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉലർത്തിടുവതെന്താനന്ദം അതിബലമുള്ള കരങ്ങൾ മൂലം താങ്ങുന്നു കൃപയാലെന്നെ അതിബലമുള്ള കരങ്ങൾ മൂലം താങ്ങുന്നു കൃപയാലെന്നെ മതിബല മകലും നേരത്ത ഭയമവൻ നൽകിയിടും നൽകിയിടുന്നു നന്ദേ എൻ ജീവനാഥൻ കൃപയാലെന്നെ നടത്തിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉലർത്തിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉലർത്തിടുവതെന്താനന്ദം മനുചരനേകമരാജകമായി മേവുന്നു
പുലകിലി കാലം മനുചരനേകമരാജകമായി പേവുന്നുലകിലി കാലം മനസ്സുഖമോടു ഞാൻ വാസം തുടരുവത് ദിവ്യ കരുണമൂലം ഓ ദിവ്യ കരുണമൂലം എൻ ജീവനാഥ കൃപയാലെന്നെ അടത്തിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉയർത്തിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉയർത്തിടുവതെന്താനന്ദം തൻ ജീവനെന്നെ വിജയം നൽകി ഉയർത്തിടുവതെന്താനന്ദം യാത്രയപ്പിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് സഹോദരൻ ഷിബു തോമസ് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കും. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിയിലായിരിക്കാൻ തക്കോണം അവിടുന്ന് പ്രസാദിച്ചനായ സ്തോത്രം. വിവിധ ഭവനങ്ങളിലും വിവിധ സാഹചര്യങ്ങളിലുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഹോളിൽ കർത്താവെ കടന്നു വരുവാനുള്ള സാഹചര്യം അവിടെ നിന്നറിയുന്നു. കഴിഞ്ഞ ദിവസം കർത്താവയുടെ മകനെ പ്രിയ ബാബുചാനെ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർത്ത് കൊള്ളുവാൻ തക്കോണം അവിടുന്ന് പ്രസാദിച്ചു. കർത്താവെ, പ്രിയ ദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. കർത്താവെ, അതിനോടുള്ള ബന്ധത്തിൽ, ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ രാവിലെ സമയം അവിടുത്തെ സന്നിയിലായിരിക്കുന്നത്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമ്മാമ്മയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബന്ധുമിത്രാദികളെ, ചർച്ചക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനം നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കണം. കർത്താവെ, അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി നന്ദിയോട് സ്തോത്രം. ആ പ്രത്യാശയിൽ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കാനും അവിടുത്തെ വരവിനായി ഒരുങ്ങി ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി നടക്കുവാൻ തക്കൊണ്ട് അവിടുന്ന് പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കണോട് സഹായിച്ചു. കർത്താവെ, കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി നൽകുവാൻ തക്കൊണ്ട് അവിടുന്ന് പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കടന്നു വരേണ്ട പ്രിയപ്പെട്ടവർക്കൊക്കെയും എല്ലാവർക്കും കടന്നു വരുവാനും ഒരുമിച്ച് അവിടുത്തെ സന്നിയിലായിരിക്കാനും കർത്താവെ, ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകാനൊക്കെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതമായും നടക്കുവാൻ തക്കൊണ്ട് അവിടുന്ന് കരുണ കാണിക്കണം. കർത്താവെ, ഞങ്ങളുടെ യാതൊരു മിടുക്കോ കഴിവോ അല്ല, അവിടുന്ന് കരുണ കാണിച്ച് മതിയാകുകയുള്ളൂ. അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പ്രിയ ബാബുചാനായ സ്തോത്രം. ഏറ്റവും ഭംഗിയായ കാര്യങ്ങളൊക്കെയും തക്ക സമയത്ത് അത് ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും നൽകി അവിടുന്ന് സഹായിക്കണം. അതുപോലെ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ ജോണിലേക്കും ടീമിനായി നന്ദിയോട് ഒരു സ്തോത്രം. കർത്താവെ, താൻ ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹത്തോടെ ആയിരിക്കാൻ കർത്താവെ ഈ പൽക്കാലം സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിയിലായിരിക്കാനും പാടി ആശ്വസിക്കുവാനും കർത്താവെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലെ വളരെ സംസാരിക്കുന്ന ദാസന്മാർക്കായി നന്ദിയോട് സ്തോത്രം. അവരെ തകസമയത്ത് കർത്താവെ കൂട്ടിവരുത്തണം. കർത്താവെ, പ്രിയ ജെയിംസ് ചാനം കടന്നു വന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് പ്രിയദാസിലൂടെ കേൾക്കുവാനും കൂടുതൽ അനുഗ്രഹത്തോടെ വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാനും ഞങ്ങളുടെ നിത്യതയെ പറ്റിയുള്ള ആ നിശ്ചയം ഞങ്ങൾക്ക് ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ തക്കോണം ഈ പകൽക്കാലം ആ വചന കേൾവി മുഖാന്തരം കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുസ്മരണങ്ങൾ പറയുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെയും തക്ക സമയത്ത് ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കർത്താവെ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം കൊണ്ടും അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. എല്ലാ സാഹചര്യങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. തുടർന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിയിലായിരിക്കുന്നു. ഏറ്റവും അനുഗ്രഹത്തിടയായിരിക്കാൻ ഇടയാക്കണം. കർത്താവെ, നൽകിയിരിക്കുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായ സ്തോത്രം. നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വരവിനായി ഒരുങ്ങി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. മാനവും മഹത്വവും തിരുമെനിക്ക് തരുന്നു. സൗരവും ഞങ്ങൾക്കും ജീൻ വെച്ച് യേശുക്രിസ്തു ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നത്.
കൃപയുണ്ടായി കേൾക്കുമാറാണ് പൊന്നുപിതാവേ. ആമേൻ. താങ്ക് യു ഷിബു. എലന്തൂർ ദേശത്ത് ഒരു വലിയ ആത്മീയ വിപ്ലവം 100 വർഷത്തിന് മുൻപുണ്ടായി. എലന്തൂർ മോഡൽ എന്ന് തന്നെയാണ് അതിനെപ്പറ്റി ചരിത്രം എഴുതിയിട്ടുള്ളത്. വേദപുസ്തകം അവർ വീണ്ടും കണ്ടെത്തി. നമ്മുടെ ചില പിതാക്കന്മാരും അമ്മച്ചിമാരും ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും തുടങ്ങി. അതിൽ വലിയ ഒരു പങ്ക് തെക്കേൽ കുടുംബത്തിനുണ്ട്. ഇപ്പോൾ സാങ്കുട്ടിച്ചായൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആ പൈതൃകത്തെ പറ്റി അല്പമായി സംസാരിക്കുകയും ചെയ്യുന്നു. പ്രായത്തിൻ്റെ ഓർമ്മക്കുറവുകൊണ്ടും മറ്റും ആ പൈതൃകമൊക്കെ അതുപോലൊന്നും പറയാൻ ഇപ്പം സാധ്യമല്ല. കർത്താവ് ഇങ്ങനെ നമ്മൾ ഒന്നിച്ചു കൂടുവാനൊരു സാഹചര്യം ഒരുക്കി. ഓരോരുത്തർക്ക് ജീവിതത്തിൻ്റെ ഒരു അവസാനം വെച്ചിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ കൂടും, ദൈവജനം സംസാരിക്കും, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. അതാണ് നമ്മളുടെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് മഹത്വം കൊടുക്കുക എന്നുള്ള മാത്രമാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അതാണ് വചനം പറയുന്നത്. ഞങ്ങളുടെ പ്രിയ സഹോദരൻ, എൻ്റെ ഇളയ സഹോദരനാണ് പ്രിയ ബാബു. ഞങ്ങളുടെ ഭവനത്തിൽ ആദ്യം മൂത്ത സഹോദരനുണ്ട്. അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്, വരാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ കഴിയുന്നു. രണ്ടാമത്തേത് ഞാനാണ്. മൂന്നാമത്തേത് പ്രിയ ജോയ് കളമശ്ശേരിയിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവൻ കുടുംബത്തോടവിടെ താമസിക്കുകയാണ്. അതുപോലെ തന്നെ അതിനിളയ സഹോദരനാണ് ബാബു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം ആറുപേരാണ് ഞങ്ങളുള്ളത്. രണ്ട് പെൺമക്കളുണ്ട്. ഞങ്ങൾക്ക് നാല്, ഇടയ്ക്ക് ഒരാൾ മരിച്ചു പോയതുകൊണ്ട് 5 പേര് കഴിഞ്ഞുള്ളതാണ് പെണ്ണ്. അതുകൊണ്ട് അവക്ക് ഇട്ട പേര് മോളെന്ന്. ഇങ്ങനെ ആറ് പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഇളയ ആളാണ് ആദ്യം കർത്തൃസന്നിലേക്ക് ചേർക്കുവാനിടയായി തീർന്നത്. വളരെ ദുഃഖത്തോടുകൂടി ആ കാര്യം ഓർക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമേ ശനിയാഴ്ച രാവിലെ പ്രിയപ്പെട്ടവൾ ആഹാരമൊക്കെ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് സാധാരണ കിടക്കുമ്പോൾ ഉണ്ടാകുന്നതിൽ ഒരു വ്യത്യാസവും ഭാവഭേദം ഒന്നും ഉണ്ടാകാതെ, യാതൊന്നും ചെയ്യാതെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒന്നും ബഹളമൊന്നും ഉണ്ടാക്കാതെ ഈ ശരീരത്തിൽ നിന്നും തൻ്റെ ആത്മാവും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. കാരണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേകരുടെ ജീവിതാന്ത്യ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ദൈവത്തിന് വിരുദ്ധമായിട്ടാണ്. രാജാക്കന്മാരുടെ കാര്യമൊക്കെ വായിക്കുമ്പോൾ വിരുദ്ധമായിട്ടാണെങ്കിൽ പോലും തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് അവരുടെ അവസാനം ഏറ്റവും ശാന്തമായിട്ട് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് കഴിയുവാൻ ദൈവം അനുവദിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആഹാബ്, അതുപോലെ തന്നെ മനുഷ്യ, ഇതെല്ലാം ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് കാണുവാൻ കഴിയും. കർത്താവ് ചിലർക്ക് മാത്രമേ അതുള്ളൂ, അല്ലാത്തവരൊക്കെ വളരെ ഭയത്തോടും വളരെ ബഹളമൊക്കെ ഉണ്ടാക്കി മാത്രമായിട്ടാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുവാനിടയാകുന്നത്. ഒരിക്കലൊരു നേഴ്സ് പറഞ്ഞ ഒരു കാര്യം അത് കേൾക്കാനിടയായത്, ഒരു നിരീശ്വരനായ ആളുടെ അവസാന സമയത്ത് ശുശ്രൂഷിക്കുവാൻ ആ നേഴ്സിനിടയായി
സംഭവം കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ സിസ്റ്റർ പറഞ്ഞത്, എൻ്റെ ദൈവമേ, എനിക്ക് ഇനിയും ഇങ്ങനെ ഒരു നിരീശ്വരനെ ശുശ്രൂഷിപ്പാനിടയാകരുത്, കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ശാന്തമായിട്ട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ധനവാന്റെയും ലാസറിൻ്റെയും കഥ ഉപമ കർത്താവ് പറയുമ്പോൾ, ആ ലാസറിൻ്റെ അവസാന സമയത്ത് ദൈവദൂതന്മാർ വന്ന് തന്നെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ശാന്തമായ ഒരു യാത്ര. ധനവാന് യാതന സ്ഥലത്ത് പോയി, അതെല്ലാം ചരിത്രം നമുക്കറിയാം. അപ്പോൾ അവസാന സമയത്ത് ഒരു ശാന്തത ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അഭികാമ്യമായ വിഷയമാണ്. അത് പ്രിയ സഹോദരന് ലഭിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യകരമായി തന്നെ കണക്കാക്കുന്നു. കർത്താവ് അങ്ങനെയുള്ള ഒരു അദ്ദേഹം നൽകി. ഈ ഭവനത്തിൻ്റെ കാര്യം പ്രിയ സഹോദരൻ ബാബു ഓർപ്പിച്ചു. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സുവിശേഷ താല്പര്യം, അഥവാ വചനത്തിലുള്ള ഈ പിതാക്കന്മാരുടെ താല്പര്യത്തിൻ്റെ കാര്യത്തിൽ അവർ അതിനനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള ഒരു തീരുമാനം ചെയ്തതുകൊണ്ടാണ് വല്യപ്പച്ചൻ ഈ മാർഗം സ്വീകരിച്ചത്. തലമുറകൾക്ക് വന്നപ്പോൾ അത് ഭാഷനില്ലാത്ത ഒരു സ്ഥിതിയായിട്ട് മാറി. കാരണം വലിയ പള്ളിയും പട്ടക്കാരും ഒക്കെ ഉള്ള സ്ഥാനത്തു നിന്നൊക്കെ വിട്ടിട്ട് പോരുമ്പോൾ അതൊരു ദുഃഖകരമായ സ്ഥിതിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ എൻ്റെ വല്യപ്പച്ചന് സാധിച്ചു. കാരണം ഈ പള്ളി പണിയിച്ചത് വല്യപ്പച്ചൻ്റെ അപ്പച്ചനാണ്. അവരെല്ലാം കൂടെ കൊടുത്തു. 3-4 വീട്ടുകാരുടെ പേരിലാണ് ആ സ്ഥലം എഴുതിച്ചത്. ആ സ്ഥലം എഴുതിച്ചു കഴിഞ്ഞ് പള്ളിയുടെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു മാർത്തോമ്മ വിശ്വാസിയായിട്ട് തുടർന്ന സമയത്ത് ഈ സുവിശേഷത്തിൻ്റെ വിപ്ലവം എന്ന് വേണേൽ പറയാം. അങ്ങനെ ആ ലന്തൂർ മാർഗക്കാരുടെ ആ സമയത്ത് താൻ ഒരു തീരുമാനം ചെയ്ത് ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടി അവിടെ നിന്ന് വിട്ടുമാറുവാനിടയായി തീർന്നു. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി കഷ്ടം സഹിക്കേണ്ടി വന്നു. ബന്ധപ്പെട്ടവരും സ്വന്തപ്പെട്ടവരും ഒക്കെ പല കാര്യങ്ങൾക്കും അകന്നു നിൽക്കുകയും താൻ ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്തു. എങ്കിലും നട്ടല് നിവർത്തി തന്നെ തൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു കോട്ടവും വരാതെ പോകുവാൻ താൻ ശ്രമിച്ചു. തലമുറകളെ ദൈവം ആ നിലയിലേക്ക് നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോരുന്നു. അതിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷമുള്ളവരാണ്. ഞാൻ സാധാരണ പറയുമ്പോൾ, ഞങ്ങളുടെ സഹോദരങ്ങളോട് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, വല്യപ്പച്ചൻ ഈ ഒരു തീരുമാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ദൈവവചനത്തിൻ്റെ പഠനത്തിലേക്ക് വരാൻ സാധിക്കുകയില്ലായിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പന്ഥാവ് താൻ കാണിച്ചു തന്നു എന്നുള്ളത് സന്തോഷത്തോടും പ്രിയ പിതാവിനോട് വളരെ ബഹുമാനത്തോടും കൂടി ഓർക്കുകയും ചെയ്യുവാൻ അത് മുഖാന്തരമായി തീർന്നു. അങ്ങനെ ഈ സ്ഥലത്ത് ഒരു സഭാ കൂടി വരെ ആരംഭിച്ചു. അന്ന് പക്ഷേ ഇവിടെ കൂടിയവരും ഇല്ലായിരുന്നു. എല്ലാത്തൊരു കിഴക്ക് ഭാഗത്താണ് അവർ പോയി കർത്താവിനെ ആരാധിച്ചത്. എന്നാൽ നടക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി, അവിടെ താമസമാക്കി, അവിടെ ആരാധനയാക്കി. അങ്ങനെ ആരാധിച്ചു വരുന്ന സമയത്ത് എൻ്റെ പിതാവിന് ഒരു താല്പര്യം തോന്നി. അത് പഴയൊരു ഷെഡായിരുന്നു, അത് മാറ്റിയിട്ട് ഒരു കെട്ടിടം പണിയുവാനായിട്ട് ഈ സ്ഥലം അതിനുവേണ്ടി വേർതിരിച്ചു. ആ സ്ഥലത്തൊരു ഹോൾ പണിയിച്ചു. അത് കഴിഞ്ഞ 2008 അത് അല്പം പഴകിയതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഭിത്തിയൊക്കെ പൊട്ടി തറയൊക്കെ അല്പം കേട് വന്നതിൻ്റെ ഫലമായിട്ട് ഈ കെട്ടിടം പണിയിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഒരു സഭാ കൂടി വരും ഈ സ്ഥലത്ത് ആരംഭിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം പുലർത്തുവാൻ തക്കവണ്ണം കുടുംബത്തിന് ഇടയായി തീർന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. എന്നാൽ അതിന് വിപരീതമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട്. ആ കാര്യം ഓർക്കുകയാണ്. കാരണം തീരുമാനത്തിനൊത്തവണ്ണം മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാതെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കൊക്കെ തിരിഞ്ഞ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ തള്ളപ്പെട്ടവരായിട്ട് ഇന്നുമുണ്ട്. അത് ദുഃഖത്തോടുകൂടി ആ കാര്യം ഓർക്കുന്നു.
എന്നാൽ ദൈവം ഞങ്ങൾക്ക് തന്ന കാണിച്ചെന്ന മാർഗം അതിൽ സന്തോഷത്തോടെ തുടരുന്നു, അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ പ്രിയ സഹോദരനും ഈ നിലയിലൊക്കെ ജീവിക്കാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ഇടയ്ക്കൊക്കെ അല്പമായിട്ടുള്ള പിന്നോക്ക സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവസാന സമയത്തേക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയിൽ മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്തു. ആ അതിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് അന്ത്യസമയം ചെലവഴിപ്പാൻ അന്ത്യ സമയം ആയിത്തീരുവാനും അവിടുന്ന് ഇടയാക്കി എന്നുള്ളത് ഓർക്കുകയാണ്. ഈ നിലയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതിവിശേഷം ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ താമസിക്കുന്നത്. അമേരിക്കയിലും ഗൾഫിൻ്റെ ഭാഗങ്ങളിലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും ഇന്നും വരാൻ കഴിയാത്തവർ പലരും അവിടെയുണ്ട്. അവർക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല എങ്കിലും ഞങ്ങളിവിടെയുള്ള കുറച്ചാളുകൾ കാര്യത്തിൽ ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവന് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു വാക്ക് സ്വാഗതം പറയുവാനുള്ള കർത്തവ്യമാണ് എനിക്കുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ടു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഭാരം ഓരോ സ്ഥലത്തേക്ക് കടന്നു വരാനുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വന്ന് സംബന്ധിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായതുകൊണ്ട് പിന്നീട് ഒരു നോക്ക് കാണുവാനും ഒക്കത്തില്ലല്ലോ, അതുകൊണ്ട് സഹോദരനെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാചകത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വാഗത പ്രസംഗം അവസാനിക്കുന്നു. എന്നാൽ പ്രിയ ജെയിംസിന് ഉണ്ട് പല ഒരു പ്രോഗ്രാമിനിടയ്ക്ക് താൻ വളരെ പ്രയാസപ്പെട്ടാണ് ഇന്ന് നമ്മുടെ ഇവിടത്തേക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത്. കാരണം വളരെ ശുശ്രൂഷ സന്ദർഭങ്ങളുള്ള അല്ലെങ്കിൽ സാഹചര്യമുള്ള ഒരു കർത്തൃദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇന്ന് പലയിടത്തും പല പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇന്ന് കടന്നു വന്ന പ്രിയ സഹോദരനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. മറ്റ് അരിപ്പറമ്പിൽ നിന്നും അതുപോലെ തന്നെ ഏലൂരിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാ നിലയിലും പാട്ടും പാട്ടിനായിട്ട് പ്രിയ ജോളിയും കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും ശുശ്രൂഷ നമുക്ക് അനുഗ്രഹം ആയി തീരുവാൻ തക്കവണ്ണം ഇടയാകും. അത് നമുക്ക് സ്തോത്രത്തോടുകൂടി ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ഇവിടെ ആയിരിക്കാം. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. നമുക്ക് ലഭിക്കുന്ന എല്ലാ ലൗകിക പൈതൃകങ്ങളും താൽക്കാലികമാണ്, എന്നാൽ അനശ്വരമായത് ആത്മീയമാണ്. എന്നാൽ ദൈവത്തിന് കൊച്ചുമക്കളില്ല, എല്ലാവരും മക്കളാകണം. ആരുടെയും കൊച്ചുമക്കൾ ദൈവമക്കളാകണമെന്നുണ്ടെങ്കിൽ അവർ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലും അങ്ങനെ ഈ കുടുംബത്തിൽ ഒരു വലിയ അടുത്ത തലമുറ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ സജു സംഗീതത്തിൽ നിന്ന് വായിക്കുന്നു. തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 12 വരെ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ ഈ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു.
നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാത്തക്കോണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കോണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഇപ്പോൾ ആലുവയിൽ നിന്ന സഹോദരൻ പാപ്പൻ മാത്യു പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അനുസ്മരണ ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വസമ്പൂർണനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക സാഹചര്യത്തിനും സമയത്തിനുമായിട്ട് ഞങ്ങൾ അവിടുത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് കർത്താവ് ഈ ഹോളിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം കൃപ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബാബു സഹോദരനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘ നാളുകളിൽ ഭൂമിയിൽ ജീവിപ്പാനുള്ളതായ കൃപ അവിടുന്ന് കൊടുത്തതിനാൽ സ്തോത്രം. കഷ്ടവും ഭാരവും പ്രയാസവും വേദനയും ദുഃഖവും നെടുവീർപ്പും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കർത്താവെ, ക്രിസ്തുയേശുവിലുള്ള സന്തോഷത്തിലും സമാധാനത്തിലും പ്രത്യാശയിലും ജീവിച്ച് നല്ല അന്ത്യം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തക്ക സമയത്ത് തന്നെ ഈ കഷ്ടത്തിൽ നിന്നും ഭാരത്തിൽ നിന്നും വൈഷമ്യങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കപ്പെട്ടവനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ സ്വർഗം തന്നിൽ പ്രസാദിച്ചതിനാൽ നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് താൻ കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത തൻ്റെ ആ ശാശ്വത ഭവനത്തിൽ വിശ്രമിക്കുന്നതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് കർത്താവെ, മാനുഷികമായ നിലയിൽ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അതൊരിക്കലും നികത്താനാവാത്തതായ വേദന ഉളവാക്കുന്നതാണ്. എന്നാൽ ഇതിനൊക്കെ അതിനൊക്കെയും അപ്പുറമായിട്ട് ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ദിനം ശേഷിപ്പിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എത്രമാത്രം രോഗികളായിരുന്നാലും എത്രമാത്രം കഷ്ടതകളിലൂടെ കടന്നു പോയാലും എന്നും ഞങ്ങളോടൊപ്പമായിരിക്കണമെന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല, കർത്താവിൻ്റെ ഹിതം നിറവേറപ്പെടുവാനും ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുവാനും അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, അങ്ങനെ ഇടയാക്കിയിരിക്കാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദുഃഖത്തിലും പ്രയാസത്തിലും വേദനകളിലും കഴിയുന്ന തൻ്റെ ഭവനത്തിലുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ വാക്കുകളാൽ ഞങ്ങൾക്ക് ആരെയും ആശ്വസിപ്പാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടതായ ആശ്വാസവും ദയയും കൃപയും ചൊരിഞ്ഞ് അവരെ അനുഗ്രഹിച്ച് അവിടുന്ന് വഴി നടത്തണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഹോളിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും ദൈവവചനം ശുശ്രൂഷിക്കുന്നതായ നിരദാസന്മാരോടുകൂടി നിന്റെ കൃപ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതിനും നല്ല ഒരു അന്ത്യയാത്ര ഞങ്ങളുടെ പ്രിയ സഹോദരന് നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷിക്കുന്ന നിന്റെ ദാസന്മാരോടുകൂടി നിന്റെ കൃപ കൂട്ടിയിരിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ആദരിച്ചിരിക്കയാൽ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ നൽകിയ ക്രിസ്തയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടും കരുണയോടും കൂടി കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. പല പ്രിയപ്പെട്ടവർ ആശ്വാസ വാക്കുകൾ നൽകുന്നു. പ്രിയ സഹോദരൻ ഒറ്റിച്ചെറിയാൻ അല്പസമയം എടുക്കുന്നതായിരിക്കും. ദൈവാതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്ന ധന്യമായ അവസ്ഥ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബാബസോഹനും ആ രീതിയിൽ ദൈവത്തോടുകൂടെ ആയിരിപ്പാൻ തക്കൊണ്ടും ദൈവടിയാക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ദൈവമക്കൾക്കല്ലാതെ ആർക്കും ഇങ്ങനെ അവകാശപ്പെടുവാൻ സാധിക്കയില്ല. മരണം സുനിശ്ചയമാണ്, സമയം നിശ്ചയമല്ല, എല്ലാവരും മരിക്കും. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യുത്തമവും ഏറ്റവും സൗഭാഗ്യകരമായ അവസ്ഥയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇലന്തൂരിലുള്ള തെക്കേൽ കുടുംബത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും പറയുവാൻ എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേട്ടിടത്തോളം കാലം
സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്തെ ഇവിടെയുള്ള പിതാക്കന്മാർ അതിനുവേണ്ടി നിലകൊണ്ടു. അതിൻ്റെ ഫലങ്ങൾ ഭാവിയിലെ തലമുറകൾക്ക് അനുഭവിപ്പാൻ തൊക്കെ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ ഒരു പ്രധാന കണ്ണിയായിരുന്നു പ്രിയ ബാബു സഹോദരൻ്റെ പിതാവ് പരേതനായ ബഹുമാനപ്പെട്ട ടി കെ ശമേൽ സാറ്. മാത്രമല്ല പത്തനംതിട്ടയിലുള്ള സുവിശേഷാലയ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിലും പത്തനംതിട്ടയിലും പരിസരങ്ങളിലുള്ള പിതാക്കന്മാരോടൊപ്പം ചേർന്ന് ഈ കുടുംബത്തിലുള്ള പിതാക്കന്മാർക്കും പ്രവർത്തിക്കുവാനും അതിൻ്റെ നെടുന്തൂണുകളായിട്ട് ആദിമകാലങ്ങളിൽ സാങ്കുട്ടി ചാനൽ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 60-ൽപ്പരം വർഷങ്ങളായി സുവിശേഷാലയ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അന്ന് മുതലേ അതിൻ്റെ നെടുന്തൂണുകളായിട്ട് പത്തനംതിട്ടയിലും പരിസര പ്രദേശങ്ങളിലെ പിതാക്കന്മാർ നിലകൊണ്ടു. അതിൽ ഒരു മുഖ്യ കണ്ണിയായിരുന്നു ഇവിടെയുള്ള തെക്കേൽ ശമേൽ സാറും തൻ്റെ മക്കളും തൻ്റെ സഹോദരന്മാരും കുടുംബങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെയെല്ലാം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നാം കേട്ടതുപോലെ ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ തക്കോണം പ്രിയ ബാബ സഹോദരനിടയാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് സുവിശേഷാലയ സംയുക്ത യോഗങ്ങളിലും മറ്റും അധികം കണ്ടിട്ടില്ല എങ്കിലും തനിക്ക് സാവകാശമുള്ളപ്പോഴൊക്കെ വയ്യാത്ത സമയത്തും വടിയൊക്കെ ഇടിച്ച് അവിടെ വന്ന് ആ യോഗങ്ങൾ സംബന്ധിക്കാനായിട്ടുള്ള ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ പ്രിയ സഹോദരിയും വളരെ റെഗുലറായിട്ട് ഇവിടെയുള്ള സഹോദരിമാരോട് ചേർന്ന് അവിടെയുള്ള എല്ലാ സഹോദരിമാരുടെ പ്രവർത്തനങ്ങളിലും സംയുക്ത യോഗങ്ങളിലൊക്കെ വന്ന് സഹകരിക്കുകയും ആ രീതിയിൽ ആത്മീയമായിട്ട് മുൻപോട്ട് പോകാൻ ഇതൊക്കെ ഇടയാക്കി തൻ്റെ മകള് അവിടെ വർഷം തോറും നടക്കാറുള്ള ഹ്രസ്വകാല ബൈബിൾ പഠന കോഴ്സിലെ ഓരോ മാസത്തെ കോഴ്സ് അവിടെ ഉണ്ട്. അതിലെ എനിക്ക് വന്ന് 2-3 കോഴ്സുകൾ നിരന്തരമായിട്ട് പുനലൂരിൽ നിന്ന് വന്ന് അവിടെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും പുനലൂരിൽ നിന്ന് അവിടെ വന്ന് യുവാക്കന്മാർക്ക് വേണ്ടിയുള്ള കോഴ്സുകളെ സംബന്ധിച്ചായിട്ടൊക്കെ എനിക്ക് ഓർക്കുവാൻ തൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ നല്ല ആത്മീയമായ ഒരു പൈതൃകം പുലർത്തിയ ഒരു കുടുംബമായിരുന്നു പ്രിയ ബാബു സഹോദരൻ്റെ എന്ന് ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അധിക കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ പ്രിയ തെക്കേൽ കുടുംബത്തെയും പിതാക്കന്മാരെയും കുറിച്ചൊക്കെ ഇനി ധാരാളം കേൾക്കുവാൻ പോവുകയാണ്. നമുക്ക് കേട്ടു. എന്നാൽ അവരുടെ ആ ആത്മീയ താല്പര്യത്തെയും അവരുടെ ആ കാഴ്ചപ്പാടിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പത്തനംതിട്ടയിലുള്ള സുവിശേഷാലയം ബ്രദർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു ട്രസ്റ്റിൽ കൂടെയാണ് മുൻപോട്ട് പോകുന്നത്. അതിൻ്റെ പ്രാരംഭകാല ട്രസ്റ്റിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറായിരുന്നു പ്രിയ ശമേൽ സാറ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകന് സാങ്കുട്ടിച്ചാന് ഇപ്പോഴും അതിലെ ട്രസ്റ്റ് അംഗമായിട്ട് തുടരുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷാലയത്തിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഏതാണ്ട് 31 വർഷങ്ങൾക്കോളമായി ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു പ്രസ്ഥാനം പത്തനംതിട്ടയിലെടുക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വരെ സുഗമമായിട്ട് ഇന്ന് പരിഹാരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഈ കുടുംബത്തിൻ്റെ പങ്ക് ചെറുതല്ല എന്നുള്ളത് ഇത്തരണത്തിൽ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് എമിറേറ്റസ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ വർഷങ്ങളിൽ സുവിശേഷാലയ ബൈബിൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ ട്രസ്റ്റ് പ്രസിഡന്റ് റോയ് മാത്യൂസ് അദ്ദേഹം ദോഹയിലാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖവും ഈ കുടുംബത്തെ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ട്രസ്റ്റങ്ങളായിട്ടുള്ള എല്ലാവരുടെയും ദുഃഖം ഈ തരുണത്തിൽ ഞാൻ BBIയുടെ പേരിലും സുവിശേഷാലയത്തിൻ്റെ പേരിലും അറിയിക്കുന്നു. ഇങ്ങനെയൊരു അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുകയും ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് പ്രിയ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും മറ്റേ സഹോദരന്മാർ സഭാവിശ്വാസികളെ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. തിരുനാമം വാഴ്ത്തപ്പെടുമാറ. റെവറൻ സിജോ സാമുവേൽ അച്ഛൻ നമ്മുടെ മധ്യമുണ്ട്. അദ്ദേഹം തന്നെ താൻ പരിചയപ്പെടുത്തുകയും അല്പ വാക്കുകൾ സംസാരിക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലും വിധയിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വിശ്വാസ സമൂഹമേ, ദേശനിവാസികളെ, ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ പ്രിയ മാതാവിൻ്റെ സഹോദരി കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. മരണം നിശ്ചയമായും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഉൾക്കൊള്ളുവാനും അതിനു വേണ്ടി ഒരുക്കമുള്ളവരായി നിലകൊള്ളുവാനും നമുക്ക് ഏവർക്കും സാധിക്കണം. ഒരു ചെറിയ ചിന്ത മാത്രം പങ്കുവെച്ച് ഞാൻ നിർത്തട്ടെ.
പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ മരണത്തിന് നൽകുന്ന മനോഹരമായ ഒരു വാക്ക് വാങ്ങിപ്പോകുക എന്ന, പ്രത്യേകിച്ച് ആരാധന ക്രമങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു വാക്ക് വാങ്ങുക വാങ്ങുക എന്ന, തിരുസന്നിധിയിലേക്ക് വാങ്ങി വെച്ചിരിക്കുന്ന പ്രിയമകൾ പ്രിയമകൻ എന്നാണ് മരണത്തിന് ഉപയോഗിക്കുന്ന വാക്ക്. ഈ വാങ്ങുക എന്ന പദം എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് പരിചയം. അടുക്കളയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാങ്ങുക എന്നത്. അരിയൊക്കെ ചോറാകാൻ അരി പാകമായി കഴിയുമ്പോൾ അത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കും. കഴിക്കാൻ പരുവമാകുമ്പോൾ, പാകമാകുമ്പോൾ, രുചിയാവുമ്പോൾ നമ്മൾ അത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുന്ന ഒരു രീതി, അത് സ്ത്രീകൾക്ക് അടുക്കളയുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഇതേ ഒരു അർത്ഥമാണ് പൗരസ്ത്യ സഭ മരണത്തിന് നൽകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഭൂമിയിൽ തമ്പുരാൻ നമുക്ക് ജീവിക്കാൻ അനുവാദം തന്നു, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നു, വിവിധ ഉത്തരവാദിത്വങ്ങൾ നൽകി, കർത്തവ്യങ്ങൾ നൽകി, ദൈവകരങ്ങളിലേക്ക് നമ്മൾ പാകമായി കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മെ വാങ്ങിവെക്കും. ആ ഒരു വലിയ ചിന്തയാണ് പൗരസ്ത്യ ദൈവശാസ്ത്രം മരണത്തിന് നൽകുന്നത്. അപ്രകാരമെങ്കിൽ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ നമ്മൾ അധികമായി പ്രയാസപ്പെടുകയോ ദുഃഖിച്ച് നമ്മളെ തന്നെ വേദനപ്പെടുത്തുകയോ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അതിലുപരി ഈ പ്രിയ പിതാവിൻ്റെ ജീവിതത്തെ ഓർത്ത്, ധന്യമായ ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. കാര്യം ഈ പിതാവ് ഭൂമിയിൽ തമ്പുരാൻ നൽകിയ ആയുസ് ജീവിച്ചു, ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളുമൊക്കെ നിറപടിയായി നിറവേറ്റി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പാകമായി കഴിഞ്ഞപ്പോൾ ദൈവം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വാങ്ങിവെച്ചു. നമ്മളെല്ലാവരും അപ്രകാരം പാകമാകൊണ്ടിരിക്കുകയോ ആകാത്തത് കൊണ്ടോ ആണ് ഇന്നും ഭൂമിയിലായിരിക്കുന്നത് എന്നൊരു ചിന്ത കൂടിയുണ്ട്. അപ്പോൾ ഈ മരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളും ദൈവകരങ്ങളിലേക്ക് പാകമാകുകയും അപ്രകാരം സ്വർഗീയ അനുഭവത്തിൻ്റെ നല്ല പങ്കുകാരായി തീരുകയും ചെയ്യണം. മാനുഷികമായി ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ദുഃഖവും പ്രയാസവും നൽകുന്ന ഒരനുഭവമെങ്കിലും അതിൻ്റെ മധ്യത്തിലും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ആയിരിക്കാൻ ഇടയാകണം. പിതാവ് കാട്ടിത്തന്ന ജീവിതത്തിൻ്റെ ധന്യമായ മൂല്യത്തെയും ശ്രേഷ്ഠകരമായ അനുഭവത്തെയും പിൻപറ്റുവാൻ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ സർവേശ്വരൻ ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഡൽഹിയിൽ കർത്തശിഷ്യനായിരിക്കുന്ന സോരൻ ടി അലക്സാണ്ടർ അല്പവാക്കൾ സംസാരിക്കും. പ്രിയ ജോൺ ലീയുടെ അനുവാദത്തോടുകൂടെ ടി കെ സാമുവൽ അപ്പച്ചൻ പാടിയ ആ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ പാടാൻ ആഗ്രഹിക്കുന്നു. ഒരു കോറസും സ്റ്റാൻസ. മാറാത്ത സ്നേഹിതൻ, മാറാത്ത സ്നേഹിതൻ മാനുവൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തന്നിരു മാറിടമാകവേ മാറിടും നേരവും ചാരിട തന്നിരു മാറിടമാകിലും മോദമെന്നാകിലും വേദമില്ലാത്തൊരു സ്ത്രീരനാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഏതിനമോ
കാത്ത സ്നേഹിതൻ മനുവേൽ തന്നിരോ മാറിടം ചാരിടോ ാകട്ടെ. ഈ ദുഃഖത്തിൻ്റെ സന്ദർഭത്തിൽ ആശ്വാസം പകരുന്ന പരിശുദ്ധാത്മ സഹായത്തോടുകൂടെ ഈ ശുശ്രൂഷകളിൽ ബന്ധപ്പെടുവാൻ തക്കവണ്ണം ഏവർക്കും ഇടയാക്കുന്നവർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ടി കെ എസ് അപ്പച്ചൻ്റെ പെങ്ങളാണ് ഞങ്ങളുടെ വല്യമ്മാവി, എൻ്റെ പിതാവിൻ്റെ അമ്മാവി. അതോടൊപ്പം ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ മരുമകളുടെ മാവനാണ് പ്രിയ ബാബുച്ചായൻ. ഞങ്ങളുടെ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചത് ടി കെ എസ് അപ്പച്ചൻ്റെ പ്രസംഗത്തിലായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഭവനത്തിൽ ഈ ഭവനത്തിലുള്ള മൂന്നാല് പേരുകൾ എടുത്തുണ്ട്, എൻ്റെ ബ്രദേഴ്സിന് എനിക്കും ഒക്കെ അങ്ങനെ നൽകിയിട്ടുണ്ട്. കാരണം ഈ ഭവനത്തോടുള്ള ബന്ധവും താല്പര്യവും സ്നേഹവും കൊണ്ട് ആണ് എന്നുള്ളത് എനിക്ക് അറിയാം. ഈ സന്ദർഭത്തിൽ നാം ദുഃഖമുണ്ട്, അപ്പോൾ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവൻ മാറാത്തവനായി വിശ്വാസികളോട് കൂടെയുണ്ട്. ആ നിലയിൽ ഇവിടെ നമുക്കറിയാം, പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഉള്ള വേർപാടിൻ്റെ ദുഃഖം അകറ്റുവാൻ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ആ നല്ല സ്നേഹിതൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവൻ സർവ്വ ആശ്വാസവും നൽകുന്നവനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല ആശ്വാസവും നൽകുന്ന പാരാക്ലീത്തോസ് ആണ്. ആ നിലയിൽ നമുക്ക് ആശ്വാസമുള്ളവരായി ഈ ഭൂമിയിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാൽ നിറഞ്ഞ് നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെടുവാൻ നമുക്കറിയാം. മരിച്ചവരോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രയാസങ്ങൾ തീർന്നു. എന്നാൽ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവന് കർത്താവിന് വേണ്ടി കൂടുതൽ ജീവിക്കാനും പ്രവർത്തിപ്പാനും ആവശ്യമായ എല്ലാ ഊർജവും നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മ സഹായം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിയന്ത്രിക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവ വചനത്താൽ നിറയുന്നു എങ്കിൽ ആശ്വാസമുള്ളവരായി ഈ ഭൂമിയിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ തന്നെ പുനരുദ്ധാരണത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് അവിടെ പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. ഒരു പക്ഷെങ്കിൽ സാത്താൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് മുഖാന്തരം വിശ്വാസികളെ പല നിലയിൽ ബുദ്ധിമുട്ടിക്കുവാൻ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ പുനരുദ്ധാനത്തിൻ്റെ ആ പുലരിയിൽ കേൾക്കുന്ന ശബ്ദം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്നാണ്. അതുകൊണ്ട് നാം പരാജിതരല്ല, അന്തിമമായി വിജയം നമ്മുടേതാണ്. കാരണം കർത്താവ് നമുക്ക് വിജയം നൽകും. മരണത്തിന്മേലും പാതാളത്തിന്മേലും പാപത്തിന്മേലും വിജയം പ്രാപിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നത് കൊണ്ട്, വരുന്ന ഭാവിയിൽ അവൻ നമുക്ക് വേണ്ടി വലിയത് ചെയ്യുന്നത് കൊണ്ട് നാം ജയമുള്ളവരാണ്. അതുകൊണ്ട് ആ ചിന്തയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷകളിൽ മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു, അവൻ വേഗം വരുന്നു. ആ ജീവനുള്ള ഭാഗ്യകരമായ പ്രത്യാശയാൽ നിറയാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ കെ ഫിലിപ്പച്ചായൻ ആശ്വാസ വാക്കുകൾ നൽകുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇരന്തൂരെന്നും തെക്കേതിൽ ഭവനമെന്നും പറഞ്ഞാൽ മധുരസ്മരണകൾ
ഒന്നൊന്നായിട്ട് എൻ്റെ സ്മരണയിൽ വരികയാണ്. അതെല്ലാം പറയാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. ഈ ഭവനവുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ആത്മീയ ബന്ധമാണ്. അത് തലമുറകളുടേതുമാണ്. എൻ്റെ പിതാവും ടി കെ ശമൽ സാറും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ ബാല്യകാല സ്മരണയിലൊന്ന് ടി കെ ശമൽ സാറും എൻ്റെ പിതാവും കൂടെ ഇരുന്ന് ദീർഘമായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ എൻ്റെ പിതാവ് എനിക്ക് 6 വയസ്സുള്ളപ്പോൾ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ കാര്യം എന്നെ കാണുമ്പോൾ അക്കാലത്ത് എപ്പോഴും പറയുമായിരുന്നു ടി കെ ശമൽ സാറ്. എന്നിട്ട് ഇങ്ങനെ കൂടെ പറയും, ഇടാ നിന്നെ കാണുന്നത് അവറച്ചനെ കാണുന്നത് പോലാണ് എനിക്ക് എന്ന്. ആ ചിന്ത അദ്ദേഹം വിട്ടുപിരിയുന്നവരെ, കർത്തൃസന്നിധിയിലേക്ക് ചേർക്കുന്നവരെ എന്നോട്, എന്നെ സംബന്ധിച്ചിടത്തോളം പുലർത്തിയിരുന്നു എന്നുള്ളത് ഈ ചിത്രണത്തിൽ ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയ ബാബു ഞങ്ങൾക്കെല്ലാവർക്കും ഒരു അനുജനായിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തെ അധികം കാണുകയില്ല. കുറച്ചുകൂടെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, മറ്റു ചില കാര്യങ്ങൾ തൽപരനായിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ബാബുവിൻ്റെ വിയോഗം ഒരു വലിയ ദുഃഖമായിട്ട്, ഈ ബന്ധങ്ങൾ ഒരു വലിയ വിടവ് ഉണ്ടാക്കിയതുപോലെ എനിക്ക് തോന്നുകയാണ് ബാബുവിൻ്റെ വിയോഗ വാർത്ത കേട്ടപ്പോൾ മുതൽ. ഇതേപ്പറ്റി എന്നെ കേട്ടതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം, ഒരു വിശ്വാസിയുടെ മരണം, അതെന്താണ്, എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളെല്ലാം നല്ലവണ്ണം അറിയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അപാരമായ ദുഃഖത്തിൻ്റെ സ്ഥാനമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഈ സമയത്ത് നമ്മുടെ പ്രത്യാശയും കർത്താവിനോടുള്ള അടുപ്പവും വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഇനി ആദ്യ ദിവസങ്ങളില്ല എന്നുള്ള ചിന്ത എല്ലാ രീതിയിലും, എൻ്റെ ആയുസ്സിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെ, അതായത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സന്ദർഭമാണത്. ഇനി ഒട്ടും താമസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ചരിത്രം. അതുകൊണ്ട് നാം നമ്മുടെ ഇൻഡിഫറൻസ് ആൻഡ് ഇൻഡലൻസ്, നമ്മുടെ മടിയും നമ്മുടെ പ്രവർത്തനത്തിനുള്ള മടി, ആ വിമുഖതയും ഒക്കെ മാറ്റി നമ്മളൊന്നുകൂടെ ഉണരേണ്ട അവസരം വന്നിരിക്കുന്നു എന്നാണ് ഈ വിയോഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ബാബു നമ്മളെയൊക്കെ, എന്നെ പോലുള്ള ചിലരെ പറഞ്ഞുവിടേണ്ട ആളാണ്. എന്നാൽ നമുക്ക് മുമ്പായിട്ട് പോയിരിക്കുന്നു ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നിശ്ചയമായിട്ടും കുടുംബത്തിന് ഇതൊരു
വലിയ ദുഃഖം തന്നെയാണ്. എന്നാൽ അതിനെ അതിജീവിക്കുന്നതായ പ്രത്യാശ നമുക്കുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഈ പ്രായത്തിൽ നമുക്ക് വളരെ മാതൃകയായി പ്രിയ ഫിലിപ്പിച്ചാനൊക്കെ നമ്മുടെ സന്നിധിയിലുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് ഫിലിപ്പിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ജോർജ് ഘോഷി ആശ്വാസ വാക്കുകൾ പറയും. ദൈവത്തിന് സ്തോത്രം. ഈ കുടുംബവുമായി പല നിലയിലുള്ള ബന്ധമാണ് എനിക്ക് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ടി കെ ശമ്പോൾ സാർ എൻ്റെ തലമുറയിൽപ്പെട്ട അന്നത്തെ യുവാക്കന്മാരായിരുന്ന എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ഒരു ആത്മീക ഗുരുവായിരുന്നു. അതാണ് ഒന്നാമത്തെ ബന്ധം. രണ്ടാമത്, ഞങ്ങൾക്ക് പല കുടുംബ ബന്ധങ്ങൾ എലന്തൂർ തെക്കേതിൽ ഭവനവുമായിട്ടുണ്ട്. പ്രിയ ജോയിച്ചയൻ, ഇവിടുത്തെ മകൻ ജോയിച്ചയൻ എൻ്റെ കൊച്ചപ്പനാണ്. ഇളയ മകൾ എൽസിമാമ എൻ്റെ കൊച്ചമ്മയാണ്. അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും ശ്രദ്ധേയമായി പരിഗണിക്കുന്ന ഒന്ന്, പ്രിയ ടി കെ ശമ്പോൾ സാർ എൻ്റെ ഒരു മെൻറ്ററായിരുന്നു. അദ്ദേഹം എൻ്റെ ഒരു ഉപദേഷ്ടാവും മാർഗദർശിയുമായിരുന്നു. പാട്ടെഴുതുന്ന ആ ഗാനരചന മേഖലയിൽ ഞാൻ പാട്ടുകളൊക്കെ എഴുതി ആദ്യം കൊണ്ട് കാണിക്കുകയും പാടിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പ്രിയ ടി കെ ശമ്പോൾ സാറായിരുന്നു. ഞാനത് പറഞ്ഞത് അനേക തവണ അങ്ങനെ ഈ പ്രിയ ഭവനത്തിൽ വരുവാൻ അപ്പച്ചനുള്ള ബന്ധത്തിലാണ് വരുന്നത്. എന്നാൽ വരുമ്പോഴൊക്കെയും പ്രിയ ബാബുചാനെയും അമ്മാമ്മയെയും സാബുവിനെയും സീബിയെയും ഒക്കെ കാണുവാനും അവരുടെ സ്നേഹവും സാഹോദര്യ വാത്സല്യവും ഒക്കെ ധാരാളമായിട്ട് അനുഭവിക്കുവാനും എനിക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രിയ അമ്മാമയും മക്കളുമെല്ലാം ഇപ്പോഴും ആ ബന്ധം ഞങ്ങൾക്ക് കാത്ത് സൂക്ഷിക്കുവാൻ കഴിയുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എത്തി, യാത്ര പോകേണ്ട സാഹചര്യം എത്തിയപ്പോൾ ദൈവസന്നിധിയിൽ നിന്നും ആ വിളി ഉയർന്നു. പ്രിയ ബാബുചായൻ പോയി. തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്കുകളിൽ നമ്മുടെ വലിയവനായ ദൈവം തന്നെത്രയോ അതുല്യനാണ്, അനാദ്യന്തനാണ്, ആദ്യന്തരഹിതനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പറയുന്നുണ്ട്, മനുഷ്യൻ നശ്വരനാണ്, നിസ്സാരനാണ്, പെട്ടെന്ന് മനുഷ്യൻ്റെ ജീവിതം തീർന്നു പോകുന്നതാണ് എന്നുള്ളൊരു കാര്യം. പണ്ടൊക്കെ നമ്മുടെ ശവസംസ്കാര വേളയിൽ മൃതദേഹം വഹിക്കുന്ന പെട്ടികളിൽ എഴുതുന്ന ഒരു വാചകമുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്തൊന്നും അത് കാണുന്നില്ല. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ, നാളെ നീ. നാളെ നമ്മളും ഇതേ വഴിയിൽ സഞ്ചരിക്കേണ്ടതാണെന്നുള്ള ആ വസ്തുത ഒരു ഭയമുളർത്തുന്നതുകൊണ്ടാണോ ആ വാചകം അപ്രത്യക്ഷമായത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ്. ഈ നാളുകളിൽ ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ സഹ എൽഡേഴ്സിൽ ഒരാൾ പറയുകയായിരുന്നു, ഒരു രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹം ഒരു കൗണ്ട് എടുത്തു, ഞങ്ങളുടെ ഗ്രാമത്തിനും ചുറ്റുവട്ടങ്ങളിലുമായി ഏകദേശം 34 പേരാണ് മരിച്ചത്. വളരെയധികം മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇത്. ഇവിടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് മരിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള മരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി, മുഖ്യമായിട്ടും പത്രോസുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലേക്കാണ് കർത്താവ് പോകുന്നതെന്നറിയാം, എന്നാൽ താൻ പറയുന്നു നിങ്ങൾക്ക് അവിടേക്ക് വരാൻ കഴിയുകയില്ല. എൻ്റെ കാരണം താൻ പറയുകയാണ്, നിങ്ങൾക്ക് അവിടേക്ക് വരാൻ കഴിയാത്തതിൻ്റെ കാരണം നിങ്ങൾ മരിക്കുന്നത് പാപത്തിലായിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തിൽ മരിക്കുക. വേറെ നിലയിൽ പറഞ്ഞാൽ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാതെ മരിക്കുക. ജന്മപാപത്തോടുകൂടി കർമ്മപാപവും കൂട്ടിച്ചേർത്ത് ആ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാതെ മരിക്കുന്ന ആ മരണം, അതാണ് പാപത്തിൽ മരിക്കുക. അതിൻ്റെ പരിണിത ഫലം നിത്യ നരകം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഒന്ന് തെസ്സലോനിക്കർ അതിൻ്റെ 4:16 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ മരിക്കുക, ഡൈയിങ് ഇൻ ക്രൈസ്റ്റ്. ഒന്നാമത്തത് ഡൈയിങ് ഇൻ സിൻ, രണ്ടാമത്തത് ഡൈയിങ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മരിക്കുക. അതിൻ്റെ അർത്ഥം തങ്ങളുടെ പാപത്തിനെല്ലാം പരിഹാരമുണ്ടാക്കി, ക്രിസ്തു ഒരുക്കിയ പരിഹാര മാർഗം സ്വായത്തമാക്കി, സ്വന്തമാക്കി ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുവാൻ കഴിയുക. തീർച്ചയായിട്ടും ബാബുചായൻ തൻ്റെ
വളരെ ദുരന്തപൂർണമായ അന്ത്യമായിരിക്കും. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചാൽ അതൊരു സൗഭാഗ്യമാണ് എന്ന് മാത്രമല്ല, ഒരു വലിയ സൗഭാഗ്യത്തിൻ്റെ കവാടമാണ് ആ മരണം. അങ്ങനെയുള്ളപ്പോൾ നമുക്കതിൽ ദുഃഖിക്കാനിടയില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത ആ വസ്തുതയിലേക്ക് തിരിയുവാനിടയായാൽ ഇന്നത്തെ ഈ ശവസംസ്കാര ശുശ്രൂഷയും ധന്യമാകും. പ്രിയ അമ്മാമ കുഞ്ഞുങ്ങൾ, അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേർന്നു. പ്രിയ ഫിലിപ്പിച്ചാൻ പറയുമെന്ന് ഞാൻ കരുതി, അദ്ദേഹം പറയാമെന്ന് ഞാൻ പറയുകയാണ്. മൈലപ്ര സഭയുമായി അടുത്ത ബന്ധം ഈ കുടുംബത്തിനും ഈ സഭയ്ക്കുമുണ്ട്. മൈലപ്ര സഭയുടെ ഖേദവും ദുഃഖവും പ്രത്യാശയും ഞങ്ങൾ പ്രിയ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കൂട്ടിനുണ്ടു കൂടെന്നും ഇതരേ വീട്ടിലെത്തി വിശ്രമിക്കുംവരെ കൂട്ടിനുണ്ടു കൂടെന്നും ഇതരേ വീട്ടിലെത്തി വിശ്രമിക്കുംവരെ ജീവിതം സ്നേഹിതൻ പാരില ജീവിതം സ്നേഹിതൻ പാരില വീണ്ടെടുത്തനെന്നെ തൻ ചോരയാ വീണ്ടെടുത്തനെന്നെ തൻ ചോരയാ നശ്വരമല്ലാത്തൊരു ദേഹവും ശരീരം മാറ്റി തന്നിടും നശ്വരമല്ലാത്തൊരു ദേഹവും ഈ ശരീരം മാറ്റി തന്നിടും ഈ വിധം സ്നേഹിതൻ പാരില ഈ വിധം സ്നേഹിതൻ പാരില വീണ്ടെടുത്തനെന്നെ തൻ ചോരയാ വീണ്ടെടുത്തനെന്നെ തൻ ചോരയാ ഹല്ലേലൂയ പാടിടും ബോധമാ നല്ലവനവൻ പ്രിയൻ മൂലമാ ഹല്ലേലൂയ പാടി നല്ലവനവൻ പ്രിയൻ മൂലമാ ഈ വിധം സ്നേഹിതൻ പാരില ഈ വിധം സ്നേഹിതൻ പാരില വീണ്ടെടുത്തനെന്നെ തൻ ചോരയാ വീണ്ടെടുത്തനെന്നെ തൻ ചോരയാ വീണ്ടെടുത്തനെന്നെ തൻ ചോരയാ വീണ്ടെടുത്തനെന്നെ തൻ ചോരയാ കളമരിശി കളമശ്ശേരി സഭയുമായിട്ട് കർത്തൃ ശുശ്രൂഷ ചെയ്യുന്ന കുഞ്ഞുമോൻ ഡാനിയേൽ ബൈബിൾ ട്രാൻസ്ലേഷൻ രംഗത്ത് വളരെ അറിയപ്പെടുന്ന ദേവദാസൻ അല്പവാക്കൾ സംസാരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ബാബുചാൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ജോയിച്ചാൻ ജോയിസ് സാമുവൽ കളമശ്ശേരി സഭയിലാണ് കർത്താവിനെ ആരാ കുടുംബമായിട്ട് ആരാധിക്കുന്നത്.
ആ ബന്ധത്തിൽ അവിടെ നിന്ന് സഹോദരി സഹോദരന്മാർക്ക് ഇന്ന് രാവിലെ ഇവിടെ വരുവാനായിട്ട് സാഹചര്യമുണ്ടായി. ഈ വിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക്, ബന്ധപ്പെട്ടവർക്ക്, സ്നേഹിതർക്ക് എല്ലാവർക്കും കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കുവാനും ആഗ്രഹിക്കുകയാണ്. തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4:14 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. ഒരു വ്യക്തിയുടെ വിയോഗത്തിൽ സാധാരണ മനുഷ്യർ ചെയ്യാറുള്ളത് ആ വ്യക്തിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ജീവിതം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്താറുള്ളത്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അത് വളരെ പ്രസക്തമാണ്. എന്നാൽ ബൈബിൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അത് പ്രത്യാശയുണ്ട്, അതാണ്. ഇതേ ഞാൻ വായിച്ച വാക്യത്തിന് തൊട്ട് മുമ്പുള്ള കാര്യം, വാക്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്നാണ് പറയുന്നത്. പ്രത്യാശ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. അത് ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച്, മരണത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് എല്ലാം പ്രസക്തമായിരിക്കുന്ന കാര്യം പ്രത്യാശയുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ആ ആശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് മരണത്തിനപ്പുറത്ത് ശുഭകരമായ ഒരു പുനരുത്ഥാനമുണ്ട്, നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ള ആ ശുഭകരമായ പ്രതീക്ഷയാണ് പ്രത്യാശയുടെ ആധാരം. ഈ പുനരുത്ഥാനമുണ്ട്, കർത്താവിനോട് കൂടെ നാം ആയിരിക്കുമെന്നുള്ള ആ സത്യത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായി യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ. ദാറ്റ് ഇസ് ദി കമ്പല്ലിംഗ് എവിഡൻസ് ദാറ്റ് വി ഹാവ് എ ഗ്ലോറിയസ് റിസറക്ഷൻ. ഇന്ന് നമ്മൾ ഈ സാഹചര്യത്തിലും നമ്മൾ സ്വയം വിലയിരുത്തേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് ശുഭകരമായ പ്രത്യാശയുണ്ടോ എന്നുള്ളതാണ്. ഏത് സമയത്തും നമ്മൾ നമ്മുടെ ജീവിതം പൂർത്തിയാക്കി ഇവിടെ നിന്ന് യാത്രയാകാം, എന്നാൽ പ്രത്യാശയുണ്ടോ, അതാണ് പ്രസക്തമായ കാര്യം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിച്ച് മരണശേഷം കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള ശുഭകരമായ പ്രത്യാശയുള്ളവരായി തീരുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ. ഇവിടെ പ്രത്യാശയുള്ളവരോട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോയിച്ചാനെയും ശാന്തമാമയെയും അതുപോലെ മറ്റു കുടുംബാംഗങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും ശുശ്രൂഷകളെ കർത്താവ് നയിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശരീരത്തിൽ പരിമിതികളുണ്ടെങ്കിലും ഡോക്ടർ വൈ എം സോമേൽ സാറ് വന്നു, ദൈവത്തിന് നന്ദി. അല്പ വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖ സന്ദർഭത്തിൽ ഇവിടെ കടന്നു വരുവാനും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും തക്കവണ്ണം കർത്താവ് നൽകിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറേ സ്റ്റുഡൻസും ഞങ്ങളുടെ അധ്യാപകന്മാരിലും ചിലരെ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് തൻ്റെ ആശ്വാസ വാക്കുകൾ നൽകി ആശ്വാസം നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ദൈവവചനത്തിൽ വെളിപ്പാട് പുസ്തകം 20 ഇങ്ങനെ നാം വായിക്കുന്നു: ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. ഒന്നാം പുനരുത്ഥാനം
വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആ ഭാഗത്ത് ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അതിന് മുമ്പ് പല പുനരുത്ഥാനങ്ങൾ നടന്നിട്ടുണ്ട്, നടക്കും. പിന്നെങ്ങനെയാണ് അതൊന്നാം പുനരുത്ഥാനമാകുന്നത്? പുനരുത്ഥാനം, ഒന്നാം പുനരുത്ഥാനമെന്ന് പറയുന്നത് സമയത്തോടുള്ള ബന്ധത്തിലല്ല, പിന്നെയോ പുനരുത്ഥാനത്തിൻ്റെ സ്വഭാവത്തോടുള്ള ബന്ധത്തിലാണ്. പുനരുത്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവരെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ പുനരുത്ഥാനം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനമാണ്. മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയല്ല, മരിച്ചവരിൽ പ്രത്യേകമായി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ദൈവം പ്രത്യേകമായിരിക്കുന്ന നിലയിൽ തീരുമാനിച്ചിട്ടുള്ള അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ പുനരുത്ഥാനം, അതാണ് ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. രണ്ടാമത് ആ പുനരുത്ഥാനത്തിൻ്റെ മറ്റൊരു സവിശേഷത, ആ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുന്നതായിരിക്കും. ലാസറിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്, ലാസർ വളരെ നേരത്തെ ഉയർത്തെഴുന്നേറ്റ ആളാണ് എങ്കിലും ലാസറിന് പുനരുത്ഥാന ശരീരമല്ല ലഭിച്ചത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ലാസറിന് മരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒന്നാം പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് അവരുടെ മേൽ പിന്നീട് യാതൊരു വിധമായിരിക്കുന്ന ശക്തിയും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ, രണ്ടാം മരണത്താൽ അവർക്ക് ദോഷം സംഭവിക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ട ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുവാൻ സാധിക്കും. ആ പ്രത്യാശയോടുകൂടെയാണല്ലോ നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് തന്നെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ ആശ്വാസ വാക്കുകൾ തുടർന്നും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ആ നിലയിൽ തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ സ്കൂളിലെ പ്രിയ അധ്യാപകരും കുഞ്ഞുങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്, അതിനായിട്ട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇപ്പോൾ ഡോക്ടർ കെ സി ജോൺസൺ അല്പസമയം എടുക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ഈ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവ ആശ്വാസം നൽകുന്ന ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അതാരാണെങ്കിലും നമുക്കത് സഹിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ പലപ്പോഴും കഴിയാറില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമാണ്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ വചനത്താൽ, തൻ്റെ ആത്മാവിനാൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. എനിക്ക് പ്രിയ ടി കെ ശമൂൽ സാറിനെ കുറച്ചു കാലത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ 93 കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പത്തനംതിട്ട പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ, അന്ന് BBI പ്രസിഡൻ്റായിരുന്നത് പ്രിയ ടി കെ ശമൂൽ സാറായിരുന്നു. എന്നാൽ അന്ന് താൻ രോഗിയുമായിരുന്നു. അദ്ദേഹത്തെ തൻ്റെ രോഗാവസ്ഥയിലൊക്കെ വന്ന് കാണുവാൻ
എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ പ്രിയ സാംകുട്ടി ചായൻ, അതുപോലെ പ്രിയ കളമശ്ശേരിയിലായിരിക്കുന്ന പ്രിയ ജോയി ശമൂല ചായൻ, മരുമകൻ ബാബുക്ക് വർഗീസ്, അങ്ങനെയുള്ള പല പ്രിയപ്പെട്ടവരുമായിട്ട് പല നിലകളിൽ സഹകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രിയ ചായനെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ ദുഃഖമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് പ്രിയ തെക്കേതൽ കുടുംബം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി, ട്രസ്റ്റിൻ്റെ അംഗങ്ങളിൽ ഒരാളായിട്ട് പ്രിയ സാം ടി സാമച്ചായൻ ഇരിക്കുന്നു. ഈ കുടുംബത്തോടുള്ള പ്രത്യേകിച്ച് പ്രിയ ആൻറ്റി മക്കൾ, മരുമക്കൾ, സഹോദരങ്ങൾ, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ജനനം യാഥാർത്ഥ്യമാണ്, നാം ഈ ലോകത്തിൽ ജനിച്ചവരാണ്. ജീവിതം യാഥാർത്ഥ്യമാണ്, നാം എല്ലാവരും ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുന്നവരാണ്. മരണവും യാഥാർത്ഥ്യമാണ്, ഇതാ നമ്മുടെ കൺമുൻപിൽ മരണം. അതോടൊപ്പം തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്ന ഒരു സത്യമാണ് മരണാനന്തര ജീവിതം. ജനനം യാഥാർത്ഥ്യമെങ്കിൽ, ജീവിതം യാഥാർത്ഥ്യമെങ്കിൽ, മരണം യാഥാർത്ഥ്യമെങ്കിൽ, അതിനോട് ചേർന്ന് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്ന ഒന്നാണ് മരണാനന്തര ജീവിതം എന്നുള്ളത്. ആ മരണാനന്തര ജീവിതത്തിനായിട്ട് ഒരുങ്ങാത്തവരായി ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ നിലയിലുള്ള സന്ദർഭം, ഈ നിലയിലുള്ള ശുശ്രൂഷകൾ അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ്. നാം പാപികളായിരുന്നപ്പോൾ ആ പാപത്തിന്റെ ശമ്പളം മരണമായിരുന്നപ്പോൾ, നരകമായിരുന്നപ്പോൾ, ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വയമായി രക്ഷ നേടുവാൻ കഴിയാതിരുന്നപ്പോൾ, നമ്മുടെ തീർത്ഥയാത്രകൾക്കോ നേർച്ച കാഴ്ചകൾക്കോ നമ്മുടെ നീതിപ്രവർത്തികൾക്കോ നമ്മെ രക്ഷിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, അത്യുന്നതനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിതനായി തീർന്നു. തൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തരുവാൻ ഇടയായിട്ട് തീർന്നു. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിൻ്റെ മരണം, ആ കർത്താവ് മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഏതൊരു പാപി വിശ്വസിക്കുന്നുവോ ആ വ്യക്തിക്ക് ദൈവ മകനായി മകളായി തീരുവാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച പ്രിയപ്പെട്ടവർക്കായി, അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ആ പ്രത്യാശയുള്ള പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, പ്രിയ ആന്റി ആകട്ടെ, മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ആ വിശ്വാസമുള്ള പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രത്യാശയുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്ക് വന്ന് ജീവിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ മരിച്ച, ക്രിസ്തുവിൽ മരിച്ച പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശ അത് വേർപാടിന്റെ സന്ദർഭത്തിൽ നമുക്ക് ധൈര്യം നൽകുന്നു, നമുക്ക് ഉറപ്പ് നൽകുന്നു, നമുക്ക് പ്രത്യാശ നൽകുന്നു. ആ പ്രത്യാശയാൽ നിറയപ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ഞാൻ ഉറപ്പിക്കട്ടെ, ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമരണം അനുഭവിച്ച ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ദൈവമകനായ മകളായി തീരുമെങ്കിൽ, നിങ്ങൾക്കും ദൈവ മക്കളായി തീരുവാൻ കഴിയും. പ്രത്യാശയുള്ളവരായി, ക്രിസ്തുവുള്ളവരായി, കർത്താവ് നൽകിയ ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനായി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിവിടെ ചുരുക്കുന്നു. പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികളുടെ പേരിൽ, അധ്യാപകരുടെ പേരിൽ, വിദ്യാർത്ഥികളുടെ പേരിൽ,
ഞങ്ങളുടെ ആശ്വാസത്തിന്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ ഇവിടെ ഓർപ്പിക്കുന്നത് ഒരു വ്യക്തിയെ പറ്റിയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി. മരണത്തെ എങ്ങനെ ശക്തമായി നേരിടുവാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് പിന്നെയും പിന്നെയും കേൾക്കുന്നത്. മരണത്തെക്കുറിച്ച് ആശങ്കയുള്ളവരിവിടെ ഉണ്ട് എന്നറിയാം. അവർക്കുള്ള ദൂതാണ് സോരൻ എം വി ബാബു ആശ്വാസ വാക്കുകൾ നൽകുന്നത്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ബാബുച്ചാനെ പരിചയപ്പെടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഹൈറേഞ്ചിൽ താമസിക്കുന്ന സമയത്താണ്. പണ്ടിപ്പെരിയാറിൽ ഞങ്ങളുടെ പ്രവർത്തനം മൂലം ഉണ്ടായ സഭയിൽ അവരവിടെ താമസിക്കാൻ വന്നപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ വരികയും ആ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും സഭായോഗങ്ങൾ കടന്നു വരികയും ചെയ്തു. ആ സമയത്താണ് അദ്ദേഹവുമായി കൂടുതൽ ഇടപെടുവാനും ഒരു ഹൃദ്യമായ ബന്ധം പുലർത്തുവാനും ഇടയായത്. ഈ വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ ഇന്ന് തീർച്ചയായും ഇവിടെ വരണം എന്ന് മനസ്സിൽ കരുതി. കാര്യം ചില വ്യക്തികളോട് നമുക്ക് അവരെ വലിയ പ്രസിദ്ധരല്ലെങ്കിലും ഒരു ഹൃദയബന്ധം നമുക്കുണ്ടാകും. ആ നിലയിൽ അദ്ദേഹത്തോട് ഒരു ഹൃദയബന്ധമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ആ തക്ക സമയത്ത് തൻ്റെ ദാസനെ തിരികെ വിളിച്ചു. 90 സങ്കീർത്തനം 12 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ദൈവദാസൻ്റെ വളരെ ഹൃദയഭാരത്തോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഓരോ മരണക്കിടക്കയിലും യോശുവ മോശയുടെ മരണത്തിങ്കൽ ജ്ഞാനപൂർണനായി തീർന്നുവെന്ന് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ട കാര്യം ഇതാണ്. അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനില്ല, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുമില്ല. വിശുദ്ധന്മാർക്ക് യോജിച്ച നിലയിൽ, ദൈവമക്കൾക്ക് യോജിച്ച നിലയിൽ ഒരടക്കം കൊടുക്കുന്നു. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ ഒന്നുകൂടി ഒന്ന് റിന്യൂ ചെയ്യുവാനായിട്ട് സാധിക്കും? ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുവാൻ, ഇനിയും എത്രയും വേഗം ഞാൻ നേരിടേണ്ട, കർത്താവ് വരുവാൻ താമസിച്ചാൽ ഞാൻ നേരിടേണ്ട സാഹചര്യത്തെക്കുറിച്ച് എങ്ങനെ ഞാൻ തയ്യാറാകണം എന്ന് ഒന്ന് ചിന്തിക്കുവാൻ, ജ്ഞാനത്തോടുകൂടി ജീവിക്കുവാൻ, മനുഷ്യജീവിതം ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കുവാൻ. എന്നാൽ ഇതിനപ്പുറത്ത് ആ മരണത്തെ വെല്ലുവിളിച്ച് ജയം പ്രാപിച്ച കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ ജീവിക്കുന്നു, അവൻ്റെ അടുത്തേക്ക് നാമം പോകുമെന്നുള്ള ഏറിയ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ഒരു കുടുംബം എന്നുള്ള നിലയിൽ, സഭയെന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിലും നമ്മുടെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. വാത്സല്യ കുടുംബത്തിന് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. കളമശ്ശേരിയിൽ നിന്ന് വന്ന സഹോദരൻ ബാബു ജോസ് സംസാരിക്കുന്നു. ദൈവനാമത്തിനെ മാത്തുണ്ടാട്ടെ. പ്രിയ ബാബുചായൻ്റെ ജ്യേഷ്ഠന്മാരിൽ ഒരാളായ ഞങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന സഹോദരനും അതുപോലെ തന്നെ ഞങ്ങളുടെ എൽഡറുമായ ജോയിച്ചാനോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ഇന്ന് കടന്നു വന്നത്. കളമശ്ശേരി സഭയോടുള്ള ബന്ധത്തിലാണ് ആ രീതിയിൽ ഞാൻ കടന്നു വരാനായിട്ട് ഇടയായത്. ഇതുകൂടാതെ ബാബുചായൻ്റെ ജ്യേഷ്ഠന്മാരിൽ ഒരു ജ്യേഷ്ഠൻ്റെ മകനായ ജിറ്റിനുമായിട്ടും ഞാൻ വളരെയധികം അടുത്ത ബന്ധമുണ്ട്. ആ രീതിയിലും ഇന്ന് ഈ പ്രിയപിതാവിൻ്റെ ദുഃഖത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ ആശ്വാസവും പ്രത്യാശവും അറിയിക്കുവാൻ തക്കവണ്ണം ലഭിച്ച സന്ദർഭത്തോട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിൻ്റെ വേർപാട് ഭൗതികമായ രീതിയിൽ നമുക്കെല്ലാവർക്കും വളരെയധികം വിഷമമുള്ളതാണ്. കാരണം പിതാക്കന്മാരുടെ വേർപാട് നമുക്ക് നികത്താനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ നാം കേട്ടതുപോലെ സർവാശ്വാസം നൽകുന്ന വലിയവനായ ദൈവം നമ്മുടെ കണ്ണീരൊപ്പം എന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കടന്നു പോകാനായിട്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നു. നമുക്ക് ലോകരെ പോലെ പ്രത്യാശയില്ലാത്തവരായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല.
അതിനെ നമുക്ക് ഉതകുന്ന നല്ല വചനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നാം മരണത്തോടൽ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ വിശ്വാസികളെ നമുക്ക് മരണം ഒരു ഒടുക്കല്ല, അതൊരു തുടക്കം മാത്രമാണ്. ആ രീതിയിൽ പ്രത്യാശയോടെ ഇരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇന്നും ബലപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. നാം ദൈവജനത്തിൽ ചില കാര്യങ്ങൾ മരണത്തോട് ബന്ധത്തിൽ കാണുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിക്കുന്നത് അത് അത്യുത്തമം എന്നാണ് പൗലോസ് പറയുന്നത്. അത് അത്യുത്തമമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യഹോവ ഭക്തന്മാരുടെ മരണം, അത് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവുന്നു എന്ന് നാം കാണുന്നുണ്ട്. അതൊരു വിലയേറിയതാണ്. അതുപോലെ തന്നെ കർത്താവിൽ മരിച്ച പ്രിയപ്പെട്ടവർ മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. ഈ രീതിയിൽ നമുക്ക് വലിയ പ്രത്യാശ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. ഞങ്ങളുടെ കളമശ്ശേരി സഭയുടെ എല്ലാ ആശ്വാസവും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങൾ അറിയിക്കുകയാണ്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരോടുള്ള ആ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എലന്തൂർ സഭയുടെ സഹകരണത്തിൽ മൂന്നാറിൽ കർത്താവിൻ്റെ അനുഗ്രഹ ശുശ്രൂഷ ചെയ്യുന്ന സൈമൺ വർക്കി സംസാരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ എലന്തൂർ സഭയുമായി വളരെ അഗാധമായ ബന്ധമുണ്ട്. കർത്താവിൻ്റെ വേലയിലെ ആദ്യ നാളുകളിൽ ഈ സഭയിലായിരുന്നു ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പ്രിയ ഭാവിച്ച എൻ്റെ കുടുംബവുമായി വളരെ ആഴമായി ബന്ധം പുലർത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തിനും കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്കും ദൈവം വളരെ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും പിതാവുമായി സ്വീകരിക്കാതെ ജീവിക്കുന്നവർ മരിച്ചു കഴിയുമ്പോൾ വലിയ അലമുറയിട്ട കരച്ചിലും ബഹളങ്ങളൊക്കെ നാം കാണാറുണ്ട്. എന്നാൽ തെസ്സലോനിക്കി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ നിദ്ര കൊണ്ടവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരാകരുത്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് കടന്നു വന്ന് നമ്മളെ ചേർക്കും. നമ്മുടെ കണ്ണിലെ കണ്ണുനീരവൻ തുടച്ചു കളയും. ആശ്വാസകരമായ നിത്യമായ ഭവനത്തിലേക്ക് നാം പ്രവേശിക്കുമെന്നുള്ള വലിയ പ്രത്യാശയും ഉറപ്പും പ്രാപിപ്പാൻ ദൈവം നൽകിയതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും പിതാവുമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് ഈ സമയം ഞങ്ങൾ കർത്താവിനെ രക്ഷകനും കർത്താവും പിതാവുമായി സ്വീകരിച്ച് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത ഞാൻ എവിടെ ചെലവഴിക്കുമെന്നുള്ള വലിയ ഉറപ്പും ധൈര്യവുമുള്ളവരായും മടങ്ങിപ്പോകണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബത്തിന് 3-ാം ക്രിസ്ത്യൻ വ്രതം ചർച്ച മലയാളം സഭയുടെ എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സോരൻ മാനുവൽ പി ജോസഫ് അല്പനേരം സംസാരിക്കുന്നതായിരിക്കും. ലൈഫ് വിഷൻ മാഗസിൻ്റെ എഡിറ്ററാണ്. കർത്തൃവേലയിൽ വളരെ ഉത്സുകരനായി പ്രത്യേകിച്ച് എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. കോട്ടയത്ത് അദ്ദേഹം താമസിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് പങ്കുവയ്ക്കുവാനാണ് എൻ്റെ അടുത്ത സ്നേഹിതനാണ് ദേവമന്ത്രിയുണ്ട് മാനുവൽ പി ജോസഫ്. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവിൻ്റെ ആശ്വാസം പൊതിയട്ടെ. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും പറഞ്ഞ 2 വാക്യശകലങ്ങൾ ആശ്വാസത്തിനായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരട്ടെ. തേജോമേനായ ക്രിസ്തു യോഹന്നാൻ്റെ മേൽ തൻ്റെ കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്ന്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലതെന്ന്. വിരുന്നു വീട് ശബ്ദമുഖരിതമാണ്, ആഘോഷങ്ങളും ആർപ്പുകളും പാട്ടുകളുമുണ്ട്, വിലാപഭവനം നിശബ്ദമാണ്. ആ നിശബ്ദതയെ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ പാട്ടുകളും വചനം ചിന്തകളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം മരണം നിശബ്ദമാണ്. ആ നീണ്ട നിശബ്ദതയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ ദൈവം നമ്മളോട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കും. എമ്മൗസിലേക്ക് പോയ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ ദുഃഖിതരായി എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് വളരെ ദീർഘമായി സംസാരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചകന്മാരിലും പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്ന തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒക്കെ അവർക്ക് കർത്താവ് പറഞ്ഞു കൊടുത്തു, വ്യാഖ്യാനിച്ചു കൊടുത്തു. ദീർഘമായ ഒരു വചന പഠനം ദുഃഖിതരായ അവർക്ക് നൽകി. നമ്മളിവിടെ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ചെയ്യുന്ന നാം ചെയ്യുന്ന ശുശ്രൂഷകളൊന്നും തന്നെ പ്രിയ പിതാവിന് പ്രയോജനപ്പെടുകയില്ല. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയാണ്, അത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ഈ ലോകത്ത് നിന്ന് കർത്താവ് വിളിച്ച പ്രിയ പിതാവ് താൻ പ്രിയം വെച്ച കർത്താവിനോടൊപ്പം സ്വർഗീയ ഭവനത്തിൽ ദുഃഖിതനായല്ല. പൗലോസ് പറഞ്ഞതുപോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് അത്യുത്തമമാണ്, അത്യുത്തമമായ അവസ്ഥയിലാണ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ആശ്വസിപ്പിക്കുന്നതും ആശ്വാസം കൈക്കൊള്ളുന്നതും പ്രത്യാശയുള്ളവരായിത്തീരുന്നതും ഇതല്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിശബ്ദമായ മരണത്തെ അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് ജീവിതത്തിലെ മറ്റേത് സമയത്തേക്കാളും നമ്മൾ ഇതുവരെയും കേട്ട ആത്മീയ സത്യങ്ങളെയൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുവാൻ, ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് സാധിക്കുന്ന നിമിഷങ്ങളാണ്. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ ഈ ലോകത്തിലെ ജീവിതം എന്താണ്. വലിയ സാഹിത്യകാരന്മാരൊക്കെ ചിലപ്പോൾ ഒത്തുചേർന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്, ജീവിതം എന്നെ എന്തു പഠിപ്പിച്ചു. അവർ ചർച്ച ചെയ്ത് പലരും പലതും പറയാറുണ്ട്. ക്രിസ്തുവിനെ മാറ്റിവെച്ചാൽ, ക്രിസ്തുവിൻ്റെ വചനത്തെ മാറ്റിവെച്ചാൽ ജീവിതം ഒന്നും പഠിപ്പിക്കാറില്ല, പഠിപ്പിച്ചതെല്ലാം വട്ടപൂജ്യമായിരിക്കും. എന്നാൽ കർത്താവായ യേശുവിൻ്റെ കാൽവരിയിലെ മരണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷ പ്രാപിച്ച ദൈവമക്കൾക്ക് അവരെ ദൈവം ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ധാരാളം പഠിക്കാനുണ്ട്, ജീവിതത്തിലും മരണത്തിലും പഠിക്കാനുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി, ഈ ലോകത്ത് ശേഷിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി നമ്മൾ ഈ ചോദ്യം ചോദിക്കണം. കർത്താവ് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? കർത്താവ് എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ സമയത്തും നമ്മൾ നിത്യതയിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എവിടെ എത്തും? എന്തിനു വേണ്ടിയാണ് ഞാൻ ഓടുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു നിത്യതയാണെങ്കിൽ, ഈ ലോകത്തിൽ എൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണെങ്കിൽ, എൻ്റെ മുൻഗണനകളെ, പ്രയോറിറ്റീസിനെ ഞാൻ ഇനിയും റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പ്രിയ പിതാവ് തൻ്റെ ഓട്ടം പൂർത്തിയാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ അത്യുത്തമമായ സന്തോഷത്തിൽ കർത്താവിനോടൊപ്പമായിരിക്കുന്നു. അദ്ദേഹത്തെ നമ്മൾ, അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, കുടുംബാംഗങ്ങളോടൊപ്പം നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്ക് കേട്ട ഈ നിശബ്ദമായ മണിക്കൂറുകളിൽ നമ്മൾ കേട്ട വചനങ്ങളെല്ലാം, നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമായിരിക്കുന്ന സത്യങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുവാൻ, റിവ്യൂ ചെയ്യുവാൻ, ഓർക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ ഉള്ള സമയമായി തീരട്ടെ. കർത്താവിൻ്റെ സമൃദ്ധമായ ആശ്വാസം പ്രിയപ്പെട്ടവരെല്ലാവരെയും പൊതിയട്ടെ. അവരുടെ ദുഃഖങ്ങളിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്ത്വന വചനം, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്, ഞാൻ നിങ്ങളുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, ഒരിക്കൽ നാം എല്ലാവരും ആ സ്വർഗീയ ഭവനത്തിൽ ഒരു നിത്യത ചെലവഴിക്കും. നല്ലവനായ ദൈവത്തിൻ്റെ നാമം സകലത്തിനാലും
മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എന്റെ രക്ഷകനീശുമതി അവനത്ര എന്നെ പിരിയാത്തവൻ എന്റെ കൂട്ടാളി പോയെന്നാലും എന്റെ കൂട്ടായുണ്ടവനെന്നാളും എന്റെ കൂട്ടാളി പോയെന്നാലും എന്റെ കൂട്ടായു എനിക്ക് എൻ്റെ രക്ഷകനീശുമതി അവനത്ര എന്നെ പിരിയാത്തവൻ എൻ്റെ കൂട്ടാളി പോയെന്നാലും എൻ്റെ കൂട്ടായുണ്ടവനെന്നാളും എൻ്റെ കൂട്ടാളി പോയെന്ന് കൂട്ടായുണ്ടവനെന്നാളും. കാലം ഞാൻ ഭൂവിൽ വേണം എന്നെൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. ഇനി എത്ര കാലം ഞാൻ ഭൂവിൽ വേണം എന്നെൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. അത്രയും കാലം തൻ സേവ ചെയ്യും അത്രയും കാലം തൻ സേവ ചെയ്യും പിന്നെൻ്റെ നാഥൻ അരികിൽ ചേരും. എനിക്കെൻ്റെ രക്ഷകനീശുമതി അവനത്ര എന്നെ പിരിയാത്തവൻ എൻ്റെ കൂട്ടാളി പോയെന്നാലും എന്റെ കൂട്ടാളി പോയെന്നാലും എന്റെ കൂട്ടായി തവനെന്നാളും. ജോമോൻ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയപിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് എനിക്കും ഞങ്ങളുടെ സഭയിൽപ്പെട്ട പല സഹോദരങ്ങൾക്കും ഇവിടെ വരുവാനും ഇതിനെ സാക്ഷ്യം വഹിപ്പാനും ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലാണ് ഈ പ്രിയദാസൻ്റെ മകൾ ഷീബ ആരാധനയ്ക്ക് വരുന്നത്. മാത്രമല്ല ജഡപ്രകാരവും ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ആ നിലയിൽ രണ്ടു വാക്കു പറയുവാൻ ഇടയായതിൽ
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ആ നിലയിൽ പ്രിയദാസൻ കഴിഞ്ഞ 77 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിൻ്റെ ഒരു പൈതലെന്നുള്ള സാക്ഷ്യം പുലർത്തി ജീവിപ്പാൻ ബലിവൻ ആ ദൈവം സഹായിച്ചു. കർത്താവ് തൻ്റെ ദാസന് കൊടുത്ത ഈ വിശ്രമ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എങ്കിലും നമുക്ക് മാനുഷികമായ നിലയിൽ വേർപാട് ദുഃഖമുളവാക്കുന്നതാണ്. എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്, പ്രിയ പിതാവിനെ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആ നിലയിൽ പ്രിയ പിതാവിനെയും നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യാം. കൂടുതലായിട്ട് ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ കർത്താവ് എല്ലാ നിലയിലുള്ള ആശ്വാസവും നൽകി സഹായിക്കട്ടെ. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ചെമ്മന്തൂർ സഭയുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ഞാൻ സഭയുടെ എല്ലാ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയ പിതാവിൻ്റെ വിയോഗത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം നൽകിയ വിലയേറിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ പിതാക്കന്മാരിൽ ഒരു പിതാവ് കുറ്റിക്കോണത്ത് വന്ന് സെറ്റിലായി. അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലസഭയാണ് കുറ്റിക്കോണം ഭരണ അസംബ്ലി. ആ അസംബ്ലിയിൽ നിന്ന് പലര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിനുള്ള ബന്ധത്തിലാണ് എനിക്കും കടന്നു വരുവാനിടയായത്. ഇങ്ങനത്തെ അവസരം നൽകി തന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നത് പലപ്പോഴും ദുഃഖം ഉളവാക്കുന്ന സംഗതിയാണ്. മാനുഷികമായിട്ട് ലോകമനുഷ്യർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാറത്തടിച്ചുകൊണ്ട് സ്തബ്ധരായി നിൽക്കുമ്പോൾ ദൈവമക്കളായ നമുക്ക് ആശ്വസിക്കുവാൻ പ്രത്യാശിക്കുവാൻ വക ദൈവം നൽകി തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദീർഘനാളുകൾ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ സ്നേഹിച്ച് കർത്താവിനുള്ള കൂട്ടായ്മ അനുഭവിച്ച് ദൈവസഭയുള്ള ബന്ധത്തിൽ കഴിയുവാൻ പ്രിയപിതാവിനിടയായി തീർന്നു. കർത്താവിൽ മരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം പ്രത്യാശിക്കുന്നത് പോലെ നമുക്ക് ഈ പ്രിയപിതാവിനെ വീണ്ടും കാണാം എന്നുള്ള ആ മഹത്വപരമായ പ്രത്യാശ നമ്മെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യം, അതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നാം വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. ലോകമനുഷ്യർ ലോകത്തിൽ അനേക കാര്യങ്ങളിൽ അവർക്ക് പ്രത്യാശയുള്ളപ്പോൾ ദൈവമക്കളായ നമുക്ക് ഇവിടെ മാത്രമല്ല പ്രത്യാശയുള്ളത്, മരണത്തിലും മരണത്തിന് ശേഷവും നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് വേഗം വരുവാനായിട്ട് പോവുകയാണ്. നാം ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിച്ചതുപോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കും എന്ന് നാം വായിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീനെന്ന് നാം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമുക്ക് ആശ്വസിപ്പിക്കുവാൻ ധാരാളം വകയുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. സ്വർഗത്തിലെ ദൈവം സകല ആശ്വാസങ്ങളുടെയും ദൈവമാണ്. ഈ വാത്സല്യ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മാനുഷികമായ വാക്കുകൾ അവരെ ആശ്വസിപ്പിക്കുവാൻ പര്യാപ്തമല്ല. കാലത്തിലായാലും അകാലത്തിലായിരുന്നാലും മരണം ദുഃഖമുളവാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് നഷ്ടവുമാണ്. അവരെ ചിന്തിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരെ ആശ്വസിപ്പിക്കും. ഈ പ്രിയ വാത്സല്യ കുടുംബത്തെയും ദൈവം ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സ്ഥലസഭയായി ഞങ്ങളുടെ ദുഃഖം അറിയിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം
അറിയിക്കുകയും നിങ്ങളുടെ പ്രത്യാശയിൽ ഞങ്ങൾ പങ്കുകയറുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വിളിയുടെ നാമം എന്നിവയേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് തെക്കേൽ കുടുംബത്തിലെ പല പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യോനാബ്രാഹ്മാനുണ്ട്, രാജൻ ബാബുചാനുണ്ട്, പലരും വന്നിട്ട്. എന്നാലും ചാനൽ സംസാരിക്കാനുള്ള കഴിവില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദിയുണ്ട്, ചാനൽ വരുവാൻ കഴിഞ്ഞല്ലോ. രാജൻ ബാബുചേച്ചൻ്റെ റിയലേറ്റീവ്സ് ആയിരിക്കുന്ന റോണി ഫാമിലി കാനഡയിൽ നിന്ന് പ്രത്യേക ആശ്വാസദൂതുകൾ അറിയിക്കുന്നു. ദുബായിൽ നിന്ന് ലീലാമണി അമ്മ തങ്കച്ചായൻ്റെ ആശ്വാസദൂതുകളുണ്ട്. കാനഡയിൽ നിന്ന് ഉമ്മൻ ഫിലിപ്പച്ചായൻ്റെ കുടുംബത്തിൻ്റെ ആശ്വാസ വചനങ്ങൾ അറിയിക്കുന്നു. ബോംബെയിൽ നിന്ന് സാം കുഴിക്കാല എന്നോട് പ്രത്യേകിച്ച് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അനേകരെ വിവിധ സ്ഥലങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നമ്മോട് നമ്മെ പ്രത്യേകിച്ച് സഹായിക്കട്ടെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് പൊങ്ങമ്മൂട് അസംബ്ലിയിൽ നിന്ന് മറ്റുള്ള സഹോദരൻ ഏബ്രഹാം തോമസ് അല്പവാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. തെക്കേതിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് പ്രിയ ടി കെ എസ് എം എൽ സാറിൻ്റെ വചനം കേട്ടുകൊണ്ട് ആണ്. കൺവെൻഷൻ നടത്തുന്ന സമയത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. പ്രിയ ടി കെ എസ് എം എൽ സാർ തന്നെയാണ് എന്നെ സ്നാനപ്പെടുത്തിയത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ പിതാവും എലന്തൂർ നിന്നാണ്. എലന്തൂർ ചെറുക്കടവിൽ നിന്ന് പത്തനാപുരത്ത് പോയി കുഴിപറമ്പിൽ വീട്ടിൽ അവിടെ താമസിച്ച്, അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനവും ഇവിടെ തന്നെയാണെന്നാണ് ഞാൻ ഓർത്ത്. ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വർഷങ്ങളിൽ പുറത്തായിരുന്നതുകൊണ്ട് ഇവിടെ ഉള്ള പ്രിയപ്പെട്ടവരോട് കൂടുതൽ ബന്ധം പുലർത്തുവാൻ സാധിച്ചില്ല. എന്നാൽ സാങ്കുട്ടിച്ചാനും സജിയും ജോയിച്ചാനുമായിട്ടൊക്കെ വളരെ സമയങ്ങളിലും കാണുവാനും സംസാരിപ്പാനും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ബ്രദറൻ ഹെബ്രോൻ അസംബ്ലിയിലുള്ള ബന്ധത്തിലാണ് പ്രിയ രാജൻ ബാബു സഹോദരനും ഞങ്ങളെല്ലാം ഒന്നിച്ചാണ്. അതുകൊണ്ട് പ്രിയ ഹെബ്രോൻ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ബന്ധത്തിലും ചെറുക്കടവിൽ കുടുംബത്തോടുള്ള ബന്ധത്തിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ദുഃഖം പ്രിയ സഹോദരനെയും സഹോദരൻ്റെ മക്കളെയും അതുപോലെ പ്രിയപ്പെട്ടവരെയും ഒക്കെയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവരുമാകട്ടെ. ഒരു കാര്യം മാത്രം ഓർപ്പിക്കാനുള്ളത്, നേരത്തെ ഇവിടെ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, മരണം നിശ്ചയം പക്ഷേ സമയമോ നിശ്ചയമില്ല. ഒരു കാര്യം കിടുമ്പം എനിക്ക് പറയാനുള്ളത്, മരണം നിശ്ചയം സമയം നിശ്ചയമില്ല, എന്നാൽ സ്ഥലവും നിശ്ചയമില്ല. ഏത് സമയ സ്ഥലത്ത് നിന്നാണെന്ന് പോലും അറിയുന്നില്ല. കെ വി സാമൻ സാറിൻ്റെ പാട്ടുകളിൽ കൂടെ ഒക്കെയും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, തീർപ്പിക്കാൻ സമയമില്ലല്ലോ. ദൈവനാമം വാഴ്ത്തപ്പെടുവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകട്ടെ, സമാധാനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. സാംസൺ തെക്കിൽ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട സഭാ നേതാക്കന്മാരെയും ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെയും സഹോദരി സഹോദരന്മാരെയും സുഹൃത്തുക്കളെ, എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ ഇന്ന് കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഏറ്റവും ദുഃഖമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ബാബുചായന് ഏതാണ്ട് 77 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഇന്ന് നമ്മെ വിട്ട് പോയിരിക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനുള്ള അവസരം ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. ബാബുചായനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ബാല്യകാലത്തിൽ ഉള്ള സ്മരണകളാണ് എനിക്ക് ഇന്നും നിൽക്കുന്നത്.
ഞാൻ എൽ സിയുമൊക്കെ ഒന്നിച്ച് പത്തനംതിട്ട മാർത്തോമ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ബാബുച്ചായന് വലിയൊരു വ്യാപാരിയായിരുന്നു. എലന്തൂർ ജംഗ്ഷനിൽ വലിയൊരു വ്യാപാരത്തിൻ്റെ ഉടമയായിരുന്നു. അന്ന് എലന്തൂരിൽ ഒരു കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും എക്സാമിനേഷനൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യസമയത്ത് കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും ഞങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് ഒക്കെ ഞാൻ എൻ്റെ അവരോട് വെറും പ്രകടനങ്ങൾ മാത്രമല്ല, അല്ലാതെ ആത്മാർത്ഥമായി ആളുകളെ സ്നേഹിക്കുകയും അവർക്ക് എപ്പോഴും അവരോടുകൂടെ അവർക്കാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എന്നും സന്നദ്ധനായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 95 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് എൻ്റെ കൂടെ ഫുൾ ടൈം എന്നേക്കാൾ ഉത്തരവാദിത്വത്തോടുകൂടി ഫുൾ ടൈം എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ബാബുച്ചായൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായി. അതൊക്കെ എന്നും എൻ്റെ സ്മരണയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ അവസാന കാലഘട്ടത്തിൽ ചില പ്രയാസങ്ങൾ ദുഃഖങ്ങളും ഈ പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ആ സമയത്തൊക്കെ അദ്ദേഹത്തെ നോക്കുന്നതിന് ഭാര്യയും മകനും മരുമകളും ഒക്കെ വളരെ സമയം ചിലവാക്കി ഭംഗിയായി നല്ലതുപോലെ ബാബുച്ചായനെ നോക്കി ഇന്ന് നമ്മളുടെ ഇടയിൽ നിന്നും കടന്നു പോയിരിക്കുന്നു. ബാബുച്ചായന്റെ ഈ നല്ല സ്മരണകൾ, കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളുടെ നല്ല സ്മരണകൾ എന്നും നമ്മളിൽ നിലനിൽക്കും. ഈ ബാബുച്ചായന്റെ നല്ല സ്മരണയിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും എല്ലാ നന്മകളും ആശംസിക്കുകയും ചെയ്തു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചിറക്കടവിൽ കുടുംബത്തെ പ്രതികരിച്ച് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു ജോൺ മാത്യു അവരുടെ സെക്രട്ടറി ജോർജ് മാത്യു. കൂടി വന്നിരിക്കുന്നവർ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇരന്തൂർ ചിറക്കടവിൽ കുടുംബയോഗത്തെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ചിറക്കടവിൽ നിന്നും 1670 ഇല്ലങ്ങളുടെ ഊരായ ഇരന്തൂരിൽ വന്ന ചിറക്കടവിൽ മാത്തന് തെക്കേതിൽ ഇട്ടി, ചിറക്കടവിൽ കോശി, വടക്കേൽ ചെറിയാനി എന്ന 3 മക്കൾ ഉണ്ടായിരുന്നു. അവരിലെ തെക്കേതിൽ 6 തലമുറയിൽ തെക്കേതിൽ ഇട്ടി മാത്തൻ്റെ മകൻ കുഞ്ഞുമൻ തോമസിൻ്റെ പറമ്പിൽ ഉപശാഖയിൽ ഉൾപ്പെട്ടതായ 3 ആൺമക്കളിൽ ഇളയ മകൻ ഷമുവേൽ സാറിൻ്റെ മകനാണ് നമുക്ക് ഇന്നിവിടെ നിര്യാതനായിരിക്കുന്നതായ ബാബു ഷമുവേൽ. ടി കെ ഷമുവേൽ സാറ് കുടുംബയോഗത്തിൻ്റെ ആദ്യകാല പ്രസിഡൻ്റ്, സെക്രട്ടറി തുടങ്ങിയ വിവിധ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കുടുംബയോഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെയേറെ താല്പര്യപൂർവ്വം പ്രവർത്തനം നൽകിക്കൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയായിരുന്നു ഷമുവേൽ സാറ്. അതുപോലെ തന്നെ നമ്മളുടെ സാമുവേൽ ടി സാം ഇപ്പോഴേ കുടുംബയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. ബാബു ഷമുവേൽ ആദ്യകാലം മുതൽ കുടുംബയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും താല്പര്യപൂർവ്വം പങ്കെടുക്കുകയും എല്ലാ മീറ്റിങ്ങുകളിലും വളരെയേറെ കുടുംബയോഗത്തിന് വളരെ സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് വരുന്നതിനും പ്രവർത്തനങ്ങൾ നൽകുന്നതിനും വളരെയേറെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പ്രത്യേകം പ്രസ്താവിക്കുക മാത്രമേ. കുടുംബയോഗത്തിൻ്റെ വകയായുള്ള അനുശോചനം ആ കുടുംബത്തോടും വ്യക്തികളോടും അറിയിക്കുന്നു. എല്ലാവിധ ആശ്വാസവും സർവശക്തനായ ദൈവം നാം പകർന്നു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബയോഗത്തിൻ്റെ വകയായുള്ള റീത്ത് കുടുംബയോഗത്തിൻ്റെ അംഗങ്ങൾ, പ്രത്യേകിച്ച് സെക്രട്ടറിമാർ, ജോയിൻ്റ് സെക്രട്ടറിമാർ, അങ്ങനെ തുടങ്ങിയ എല്ലാവരും ചേർന്ന് വയ്ക്കുന്നതും അത്രയും. നന്ദി. ടി കെ സപ്പച്ചൻ്റെ അനുദിനായിരിക്കുന്ന കെ എസ് ചോണച്ചായൻ അല്പ വാക്കൾ സംസാരിക്കുന്നതായിരിക്കും.
കർത്താവിൻ്റെ നാമം എന്നേക്കും മാറ്റപ്പെടുമാറാകട്ടെ. വേർപാട് എപ്പോഴും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബാബു എന്നെക്കാട്ടിൽ 6 വയസ്സിൻ്റെ ഇളപ്പമാണ്. എന്നാൽ സീനിയോറിറ്റി ബാബുവാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിൽ സുഖമില്ലാ കിടക്കയില്ലായിരുന്നു. എന്നാലും പല പ്രാവശ്യം വരുവാനും കാണുവാനിടയായി. എന്നെയോ വളരെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ കാണുമ്പോൾ കുഞ്ഞുട്ടിച്ചായെന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുമോള് കഴിഞ്ഞയാഴ്ചയും എന്നെ വിളിച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞു. ഈ ലോകത്തിൽ പല കാര്യങ്ങളൊക്കെ പറയുവാനുണ്ടെങ്കിൽ ഞാനൊന്നും തന്നെ പറയുന്നില്ല. ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ സ്നേഹം പുലർത്തിക്കൊണ്ടിരുന്നു. എന്നെ ഞാൻ വരുമ്പോൾ പറയും, എടാ നിൻ്റെ ആൾ ഇത് എൻ്റെ അമ്മയുടെ വീടാണ് ഇതെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ അത്രയ്ക്കായിരുന്നു ഈ ഭവനവുമായിട്ടുള്ളത്. അനേകം ആളുകൾ ഈ ഭവനത്തിലേക്ക് നടന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ല കാറിലൊന്നുമല്ല. ഇന്ന് അതിനുള്ള കഴിവില്ല. വാഹനമൊക്കെ ഞാൻ ഓടിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ആളിനെ കേട്ടിട്ടും പറഞ്ഞിട്ടായോ. എന്നാൽ തക്ക സമയത്ത് വരുവാനിടയായി. ഒരു വാക്ക് പറയണമെന്നുള്ള ഇതുണ്ടായിരുന്നു എങ്കിലും ഞാൻ ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല. ഞങ്ങൾ 3 പേരായിരുന്നു. മൂത്ത ആൾ കർത്തസ്ഥാനിൽ ചേർക്കപ്പെട്ടു. അടുത്ത ആളിന് വരുവാനുള്ള ആരോഗ്യമില്ല. ഭവനത്തിൽ കഴിയുന്നു. നല്ല എളിയവനാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 വാക്കുകൾ പറയാനോ എനിക്ക് അവസാനം എനിക്കറിയായിരുന്നു. ഞാൻ എന്ത് പറയാനാണ്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം പ്രതികരിച്ചു പോകാൻ ഒരു നാളിൻ്റെ മകനെ തമ്മിൽ കാണാനുള്ള പ്രത്യാശയുള്ളവർക്ക് നൽകുന്ന കർത്താവുണ്ട്. അത് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. പ്രത്യാൾ പരിയാരത്ത് ഞങ്ങളെ പുള്ളുവലിക്കൽ കുടുംബമാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ കല്ലിങ്ങൽ വീടാന്നേലും പുള്ളുവലിക്കൽ നിന്നാണെന്ന് പറയുന്നത്. ആ പുള്ളുവലി കുടുംബമുള്ളവരുടെ എല്ലാവരുടെയും ദുഃഖം അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു.
അനുകൂലമല്ലല്ലോ നാഥ. സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് യേശു ക്രിസ്തു വന്നതെന്ന് ശരിയാ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല, അതിന് മാത്രമല്ല കർത്താവ് വന്നത്. നാം ഇവിടെ 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. ഈ നാളുകളൊക്കെ ഞാൻ പ്രസവിച്ചുകൊണ്ടൊരു വിഷയമാണ്, ഈ മരണത്തിന് ശേഷം നാം കർത്താവിനോടുകൂടി ആയിരിക്കും. 7 വർഷത്തോ മറ്റോ അവിടെ കാണും, അതിന് തിരിച്ച് ഞാൻ വരും. നാം ഇവിടെ 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞു, അച്ഛേദി നായക ഉള്ളിക്ക് 180 രൂപ ആയി. അച്ഛേദിനൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല, രാഹുലും കൊണ്ടുവരത്തില്ല, പിണറായി കൊണ്ടുവരത്തില്ല. അച്ഛേദിൻ നല്ല നാൾ കൊണ്ടുവരുന്നു യേശു ക്രിസ്തു ഭരിക്കുമ്പോഴാണ്. അവർ യേശു ക്രിസ്തുവിന്റെ കൂടെ ഭരിക്കാൻ പോകുന്നത് നമ്മളാണ്. ഭാഷാനൊക്കെ ഉണ്ടാകും, നമ്മളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് 1000 ആണ്ടുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ദിവസം എന്ന് പറയുന്നത് 70-80 വർഷം നമ്മുടെ ട്രെയിനിങ് ടൈമാണ്. ദിസ് ഈസ് ദി ട്രെയിനിങ് ടൈം ഫോർ ദി റെയിനിങ് ടൈം. എസ് കെ സാറിനെ പോലുള്ളവർ പറയാറുണ്ടായിരുന്നു, ഇതൊരു പ്രൊബേഷൻ പീരീഡാണ്. അത് വളരെ ഗൗരവമായി എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വിവേകത്തോടെ, വിജ്ഞാനത്തോടെ കർത്താവിൻ്റെ വരനെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഇടയാക്കട്ടെ. ഇനിയും ദൈവവചനത്തിലേക്ക് നാം കടക്കുകയാണ്. പ്രശസ്തനായ കർത്താവ് പ്രശസ്തനായ പി ജി ജെയിംസ് നമ്മുടെ മധ്യമുണ്ട്. അദ്ദേഹം 11:25 വരെ വചനം സംസാരിക്കും. അതിനു മുമ്പ് സഹോദരൻ കെ വി മാത്യു പ്രാർത്ഥിക്കും. അതിനുശേഷം ജോയിച്ചായൻ നന്ദി പറഞ്ഞ് 11:30 നാം സെമിത്തേരിയിലേക്ക് പോകുന്നതായിരിക്കും. ഓവർ ടു ബ്രദർ പി ജി ജെയിംസ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളിലേക്ക്. ഞങ്ങളെ വാത്സല്യമായും നിത്യമായും സ്നേഹിക്കുന്ന നല്ല കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല അനുസ്മരണ വാക്കുകൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ശ്രീ ബാബുചായന് കൊടുത്ത 77 വർഷത്തെ ജീവിതത്തിനായി സ്തോത്രം. കർത്താവിൽ നൽകിയ എല്ലാ നന്മകൾക്കായും കൃപകൾക്കായും ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവെ, തെക്കയൽ ഭവനത്തിൽ ഷമുൽ സാറിൻ്റെ പിൻഗാമിയായി ആ കുടുംബത്തിൽ തുടരുവാൻ കർത്താവിൻ്റെ ദാസൻ ഇടവരുത്തി. വാസ്തവത്തിൽ ജ്യേഷ്ഠന്മാർ 3 പേരും ജീവനോടിരിക്കുമ്പോൾ ഇളയ സഹോദരൻ മാറ്റപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെയും ഒരു അത്ഭുത വിഷയമാണ്. എങ്കിലും
അവിടുന്ന് ചെയ്ത കാര്യത്തോട് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യുവാൻ അവകാശമില്ല. അവിടുന്ന് സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. അതോർത്ത് സ്തോത്രം. കുടുംബത്തിലുള്ളവരെ ഓർക്കണമേ. എൻ്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അനുസ്മരണ വാക്കുകൾ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. തുടർന്ന് നിന്റെ വിലയേറിയ വചനം ഞങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. നിന്റെ ദാസനെ അവിടുത്തെ കരങ്ങൾ ഉയർത്തിയേൽപ്പിക്കുന്നു. നിന്റെ വചനത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് സ്വർഗത്തിൻ്റെ കർത്താവ് കവാടത്തിൽ നിന്നുകൊണ്ട് സ്വർഗീയമായ അരുളപ്പാടുകൾ നിന്റെ വചനത്തിൽ നിന്ന് നിന്റെ ദാസൻ വിളിച്ചറിയിക്കുമ്പോൾ ആവശ്യമായ കൃപ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഈ പ്രത്യാശ ഉൾക്കൊള്ളാത്ത ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ അങ്ങേ കണ്ടുമുട്ടുന്ന ദിവസമാക്കി അവിടെ തീർക്കണമേ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തങ്ങളുടെ പ്രത്യാശയിൽ ഒന്നുകൂടെ ഉണർത്തപ്പെടുവാൻ അവിടുത്തെ വരവിനായി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ അവിടെ നിടയാക്കണം എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ടവർ, ഞങ്ങളിവിടെ യാത്ര അയക്കുന്നു എങ്കിലും ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. അവിടുന്ന് എത്രയും വേഗം വരും. ഞങ്ങളെ അവിടേക്ക് ചേർക്ക് കർത്താവേ. അങ്ങയോട് കൂടെ ഞങ്ങളായിരിക്കും. ആ നല്ല ദിവസത്തെ നോക്കി പാർത്തുകൊണ്ട് ജീവിപ്പാൻ കൃപ നൽകണമേ. നിന്റെ ദാസന് വചനം കൊടുക്കണമേ. ശുശ്രൂഷ ആദരിക്കണമേ. സൗലഭ്യം യേശു കർത്താവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ധന്യമായ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയഭാവച്ചാനും ഞാനുമായി ഹൃദ്യമായൊരു ബന്ധം പുലർത്തുവാൻ ഇടയായിക്കൊണ്ടിരുന്നു. ഞാനിവിടെ ബൈബിൾ ക്ലാസ്സിനും മറ്റുമായി വരുമ്പോൾ ഭാവച്ചാൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എനിക്കിടയായിട്ടുണ്ട്. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം തന്നെ സഹായിച്ചു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയധികം ആളുകൾക്ക് കടന്നു വരുവാനും ഒരു നല്ല യാത്രയേപ്പ് നൽകുവാനും ദൈവം സാവകാശമൊരുക്കിയിരിക്കുന്നു. കാലാവസ്ഥ ദൈവം നമുക്ക് അനുകൂലമായി തന്നു. എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം ആഞ്ഞടിച്ചപ്പോൾ അത് വന്ന സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇലന്തൂർ. അതിനെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇലന്തൂർ മാർഗം എന്നാണ്. അതിൽ സത്യ ഉപദേശത്തിന് വേണ്ടി ധീരതയോടെ നിന്ന് അതിനുവേണ്ടി വേർപെട്ട ഒരു കുടുംബമായിരുന്നു ഈ കുടുംബം. പ്രത്യേകിച്ച് പരേതനായ ടി കെ ശമുൽ സാർ, ആ ദൈവദാസിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തലമുറകളെ ദൈവം നിലനിർത്തിയിരിക്കുന്നു. അനുസ്മരണങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം കൊരിന്ത് ലേഖനത്തിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:26. ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. നമുക്കറിയാം, മരണം എന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യമാണ്. മരണത്തെ അഭിമുഖീകരിക്കാത്ത ആളുകളില്ല. ലോകത്തിലെ സകല മനുഷ്യരും മരണം എന്ന പ്രതിഭാസത്തെ നേരിടേണ്ടവരാണ്. ഒരുപക്ഷെ പ്രായം വ്യത്യാസം കണ്ടേക്കാം, സമയം വ്യത്യാസം കണ്ടേക്കാം. ഏതായാലും ശരി, മരണം എന്ന ആ പ്രതിഭാസം എല്ലാ മനുഷ്യനെയും തേടിയെത്തും. നിശ്ചയമായ കാര്യമാണ്. ലോകത്തിൽ എത്രയോ ആളുകളാണ് മരിക്കുന്നത്. ഒരു ദിവസത്തെ വർത്തമാന പത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ ഏത് പ്രായക്കാർ മരിക്കുന്നു, ഏത് നിലകളിലുള്ളവർ മരിക്കുന്നു. മരണം അപ്പോൾ നിശ്ചയമായ ഒരു കാര്യമാണ്. പ്രശസ്തമായ ഒരു കവിതയുടെ ഈരടികൾ നാം പലപ്പോഴും ഓർക്കാറുണ്ട്. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തും മൃത്യു കടന്നു ചെല്ലും. 10,000 നില പൊക്കിക്കിട്ടിയാലും അവിടെയും മൃത്യു കടന്നു ചെല്ലും. മരണം കടന്നു ചെല്ലാത്ത ഒരു മേഖലയുമില്ല. സകലയാളുകളെയും മരണം കടന്നു പിടിക്കും. നിശ്ചയമായ കാര്യമാണ്. മരണം ഒരാളെ കടന്നു പിടിക്കാൻ വന്നാൽ നമുക്ക് അവധി വെച്ച് മാറുവാൻ പറ്റുകയില്ല. മരണമേ, എനിക്ക് ചില കാര്യങ്ങൾ കൂടി ക്രമീകരിക്കുവാനായിട്ടുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ കൂടി ഇനി ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നേക്കാം, ഒരാഴ്ച കൂടെ, ഒരു കൊല്ലം കൂടി
എനിക്ക് അവധി തരണം എന്ന് പറഞ്ഞ് നമുക്കാർക്കും മരണത്തെ പറഞ്ഞുവിടാൻ സാധിക്കുകയില്ല. മരണം ഒരാളെ പിടിക്കുവാൻ വന്നാൽ ആ വ്യക്തിയെ കൊണ്ടേ പോകുകയുള്ളൂ, നിശ്ചയമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മരണം അത് നിശ്ചയമാണ്. എന്നാൽ നാം ഈ വാക്യത്തിൽ വായിച്ചത് ഈ മരണം നീങ്ങിപ്പോകും എന്നാണ്. അതിന് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും എന്നാണ്. മരണം അക്ഷരാർത്ഥത്തിൽ ഒരു ശത്രു തന്നെയാണ്. മരണം ശത്രു എന്ന് പറഞ്ഞാൽ താനറ്റോസ് എന്ന മൂലവാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മരണം ഒരു ശത്രു എന്ന് തന്നെയാണ്. ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് വേർപെടുത്തുന്ന ഒരു ശത്രുവാണ് മരണം. മക്കളെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തുന്ന ഒരു ശത്രുവാണ് മരണം. സഹോദരങ്ങളെ തമ്മിൽ വേർപെടുത്തുന്ന ഒരു ശത്രുവാണ് മരണം. സുഹൃത്തുക്കളെ തമ്മിൽ വേർപെടുത്തുന്ന ഒരു ശത്രുവാണ് മരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ ശത്രുവായ മരണം എന്നേക്കുമായി മാറിപ്പോകും എന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയനായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാട് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ EM ശ്രീധരൻ രേഖപ്പെടുത്തിയ ഒരു വാചകം, ചില വാക്കുകൾ പത്രങ്ങളൊക്കെ ആ സമയത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ ശീർഷകം ഇങ്ങനെയായിരുന്നു, മരണമേ നിനക്ക് മാത്രം എന്തേ മരണമില്ല. ആ മനുഷ്യൻ മരണത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അല്ലയോ മരണമേ, നീ എത്രയോ ആളുകളെ കവർന്നെടുക്കുന്നു, എൻ്റെ പിതാവിനെ നീ കവർന്നെടുത്തു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് മാത്രം എന്തുകൊണ്ട് മരണമില്ല. അദ്ദേഹവും മരണത്തിൻ്റെ പിടിയിൽ അമരപ്പെടും എന്നുള്ള ചിന്ത തനിക്കില്ലാതെ പോയോ, നമുക്കറിയുകയില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം എല്ലാവരെയും കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒടുവിലത്തെ ശത്രുവായ മരണം അത് നീങ്ങിപ്പോകാനായിട്ട് പോകുകയാണ്. ഇനി മരണം ഉണ്ടാവുകയില്ല എന്ന അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ കടക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് നാം ഇവിടെ ഓർക്കുന്നത്. എപ്പോഴാണ് മനുഷ്യൻ്റെ മരണം മാറിപ്പോകുന്നത്? നാം ഈ വേദഭാഗത്ത് വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിലാണ് മരണം എന്നേക്കുമായി മാറിപ്പോകുന്നത്. ദൈവജനത്തെ സംബന്ധിച്ച് നാം ഇവിടെ ഓർക്കുന്നത് മനോഹരമായൊരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഭയനിർദ്ദേശകമായൊരു വാക്യം ഈ 32 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, വഞ്ചിക്കപ്പെടരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുന്നതല്ല. മനുഷ്യൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ലോകത്തിലെല്ലാ സുഖങ്ങളും ലോകത്തിലെല്ലാ പ്രതാപങ്ങളും അനുഭവിച്ച് ലോകത്തിൻ്റെ പ്രൗഢികളും സ്ഥാനമാനങ്ങളും ലോകത്തിൻ്റെ ഇമ്പങ്ങളും ലോകത്തിലെ നൈമിഷികമായ സുഖങ്ങളും ലോകത്തിലെ മായാകാഴ്ചകളുമൊക്കെ മതിയാവോളം ഊറ്റിക്കുടിച്ച് ഈ ലോകത്ത് ജീവിക്കുക. ഞാൻ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഒന്നുകിൽ തല തെക്കോട്ട് വെക്കും, അല്ലെങ്കിൽ വടക്കോട്ട് വെക്കും. ഞാൻ ഇതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടെന്താണ് കാര്യം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. മരണമറയ്ക്കപ്പുറത്ത് നിത്യമായൊരു ജീവിത മനുഷ്യനുണ്ട്. ഇവിടെ പറയുന്നു, ഒരു പുനരുത്ഥാനം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യനുണ്ട്. ഉയർപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ആളുകളും ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ലോകത്തിൽ മരിച്ചുപോയ സകല ആളുകളും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. രക്ഷിക്കപ്പെട്ടവരും ഉയർത്തെഴുന്നേൽക്കും, അല്ലാതെ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും. നാം വായിക്കുന്നത്, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഈ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും പുനരുത്ഥാനം പ്രാപിക്കും. എന്താണതിൻ്റെ അർത്ഥം? ഈ ലോകത്തിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന് വിചാരിച്ച് ലോകത്തിലെ ഇമ്പങ്ങൾക്ക് മാത്രം അടിമപ്പെട്ട് ലോകത്തെ മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ അങ്ങനെയുള്ള ആളുകൾ ഉയർത്തെഴുന്നേറ്റ് നിത്യലജ്ജയിലേക്ക് പോകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊക്കെയാണ് ഇതുപോലെയുള്ള ശവസംസ്കാര ശുശ്രൂഷകളിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. ശലോമോൻ പറഞ്ഞ വാക്ക് നമുക്കറിയാം, വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനങ്ങളിൽ പോകുന്നത് ഏറെ നല്ലത്.
വിരുന്ന് വീട്ടിൽ പോയാൽ നമ്മളെല്ലാവരും കണ്ട് സന്തോഷമൊക്കെ അനുഭവിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് നമ്മളവിടെ ഒന്ന് മടങ്ങിപ്പോകും. എന്നാൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വന്നാൽ നമുക്കും ഒരു മരണമുണ്ടെന്നും മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, മരണം നിശ്ചയമാണ്, സമയം മാത്രമേ ഉള്ളൂ നമുക്കറിയാത്തത്. ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ ആൽബം എന്ന് എടുത്തു നോക്കിയപ്പോൾ അതിൽ വന്ന എത്രയോ ആളുകൾ ഇന്നില്ല. ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത എത്രയോ ആളുകൾ ഇന്നില്ല. എത്രയോ പേര് ഇന്ന് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നാമും മരിക്കും, നിശ്ചയമായ കാര്യമാണ്. പക്ഷെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാം ഉയർത്തെഴുന്നേറ്റിട്ട് നിത്യലജ്ജയിലേക്കാണോ അതോ നിത്യജീവങ്കലേക്കാണോ പ്രവേശിക്കുന്നത്, അത് നാം വാസ്തവമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ ബാബുച്ചാനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം നിത്യജീവങ്കലേക്ക് കടക്കും എന്നുള്ളത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രസിദ്ധനായ അനേക ദൈവജനത്തിൻ്റെ അനുഗ്രഹമായിരുന്ന ബഹുമാന്യനായ ടി കെ ശമൂവേൽ സാറിൻ്റെ മകനായി ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല ആ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്നത്, മറിച്ച് താൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഒരു മരണമുണ്ട്, മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതമുണ്ട്. രക്ഷിക്കപ്പെടാത്ത ഒരാൾ ആ നിത്യലജ്ജയ്ക്കായി ഉയർത്തെഴുന്നേറ്റ് ന്യായവിധിയിലേക്ക് കടക്കപ്പെടുകയാണ്. അതെത്ര ഭയാനകരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന, ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാൻ വളരെ വളരെ ആവശ്യമുണ്ട് എന്ന് ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതം നമ്മൾ നിരർത്ഥകമായി കളയരുത്. ഒരൊറ്റ ജീവിതം മാത്രമേ നമുക്കുള്ളൂ, രണ്ട് ജീവിതമില്ല. ഈ ജീവിതം നമ്മൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലൂടെ ജീവിച്ച് നഷ്ടപ്പെടുത്തി കളയരുത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ശലോമോൻ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാറ്റിൻ്റെയും സാരം ഓർത്തുകൊള്ളുക, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ ജീവിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുക. അതാണ് ഏവർക്കും ആവശ്യമായ കാര്യം എന്ന് പറയുന്നത്. ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം മാറിപ്പോകും എന്നാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക് വരട്ടെ. എപ്പോഴാണ് മരണം മാറിപ്പോകുന്നത്? ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിലാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സമാഗതമായിരിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ നാം സശ്രദ്ധം പരിശോധിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് ഇനി ഒരു ചെറിയ കാര്യം പോലും ലോക ചരിത്രത്തിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളത് നിശ്ചയമായി നമുക്ക് അറിയുവാൻ കഴിയുന്ന വസ്തുതയാണ്. ആകാശത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയാൽ ദൈവപുത്രൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വരാറായി. നമ്മുടെ ജീവിതം അവങ്കൽ പരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? നാം രക്ഷിക്കപ്പെട്ടുവെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഈ കാര്യങ്ങൾക്ക് നമ്മൾ വ്യക്തമായി ഉത്തരം പറയുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. കർത്താവിൻ്റെ മടങ്ങിയ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പീൻ. നമ്മുടെ നാഥൻ്റെ മടങ്ങി വരവ് സമാഗതമായിരിക്കുകയാണ്. ആ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നമ്മൾ ചെല്ലുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാരെ നമ്മൾ അവിടെ കാണും. നിത്യകാലം നമ്മൾ കർത്താവിനോടുകൂടെ ആയിരിക്കും. ദൈവജനമേ, ആ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വേർപാടും വിശുദ്ധിയും പാലിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന നാളുകളായി വരുന്ന നാളുകൾ തീരുവാൻ ദൈവസംഗതിയാക്കി തീർക്കട്ടെ. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇത് സത്യമായ വചനമാണ്. ഇതിലെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാത്തതാണ്. നാം ചവിട്ടിയിരിക്കുന്ന ഭൂമി കത്തിയെരിഞ്ഞു പോകാനുള്ളതാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശം അത് പേപ്പർ പോലെ ചുരുണ്ടു പോകുന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വള്ളിയോ പുള്ളിയോ ഒരു കാലത്തും മാറുകയില്ല. ഈ വചനത്തിലെ സത്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനായി ജീവിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയ അമ്മാമ്മ മക്കൾ,
സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം തന്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ, അപ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സമാധാനിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദേവദാസിനെ പ്രത്യേകം നന്ദി. വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ജോൺ ലീം പ്രിയപ്പെട്ടവരും പാടി നമ്മെ സന്തോഷിപ്പിച്ചു, നമുക്ക് ആശ്വാസം നൽകി. ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റ് എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായി. അതിൽ സഹായിച്ചവർക്ക് നന്ദി പറയുന്നു. ഔദ്യോഗികമായി ജോയ് സാമുവേൽ ജോയിച്ചാൻ ഇപ്പോൾ നന്ദി പറഞ്ഞ് അതിനുശേഷം പ്രാർത്ഥിച്ച് സെമിത്തേരിയിലേക്ക് പോകും. സെമിത്തേരിയിൽ സൗരൻ ടി എസ് കോശി ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. ജോയിച്ച കർത്താവിൻ്റെ സ്തോത്രം. നേരത്തെ ഇവിടെ സഹോദരന്മാർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ജ്യേഷ്ഠന്മാർ മൂന്ന് പേർ നിൽക്കുമ്പോഴാണ് ഇളയ സഹോദരൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചത്. ആത്മീയ മണ്ഡലത്തിൽ രംഗത്തധികം പ്രവർത്തിച്ചില്ലെങ്കിൽ തന്നെയും മൗനമായി കർത്താവിനെ സ്നേഹിക്കുകയും നേരത്തെ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ബാബു. ഇളയ സഹോദരിമാരും ഇന്ന് കടന്നു വരുവാനിടയായി. എന്നാൽ മൂത്ത സഹോദരന് യാത്ര ചെയ്യുവാൻ സൗഖ്യമില്ലാത്തത് കൊണ്ട് കടന്നു വന്നിട്ടില്ല. ദുഃഖത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്ന ഇവർക്ക് നന്ദി പറയുവാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബാബു നന്ദി ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും സൂചന നൽകി കഴിഞ്ഞു. ഇന്നലെ ഇന്നത്തെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ കാലാവസ്ഥയുടെ വലിയ പ്രാതികൂല്യം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിരുന്നുവെങ്കിലും ദൈവം തമ്പുരാൻ കരുണ കാണിച്ചു. അനുകൂലമായ വളരെ മനോഹരമായ ഒരു സുദിനത്തെ നമുക്കിന്ന് നൽകി യാത്ര ചെയ്യുവാനും ക്ഷേമത്തോടെ വന്നു ചേരുവാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഇടയാക്കിയ സർവശക്തനായ ദൈവത്തിന് എല്ലാ നന്ദിയും ഞാൻ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ശലോമോൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമാണ്. അതിലൊന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും കഴിയുകയില്ല. ദൈവം തക്ക സമയത്ത് ബാബുവിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തു. ഇനി കഷ്ടതയില്ല, ഞെരുക്കമില്ല, ബുദ്ധിമുട്ടില്ല, വേദനയില്ല, നിരാശയില്ല, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ പിതാക്കന്മാർ കടന്നുപോയിരിക്കുന്ന പ്രദേശത്തേക്ക് അവനും പ്രവേശിക്കുവാനിടയായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം കരയേറ്റുന്നു. കടന്നു വന്ന് അനുസ്മരണം അറിയിക്കുക എല്ലാ ദൈവമക്കൾക്കായിട്ടും സ്തോത്രം കരയേറ്റുകയാണ്. വളരെ വിദൂരതയിൽ നിന്നും അടുത്തുനിന്നും ഒക്കെ കടന്നു വന്ന ദൈവദാസന്മാർക്കായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങൾക്കുള്ള നന്ദി പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ക്രമീകരണങ്ങളൊക്കെയും ചെയ്ത ഇവിടുത്തെ സ്ഥലം സഭയ്ക്ക് വേണ്ടി പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരാണെങ്കിൽ തന്നെയും സഭയുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച സ്ഥലം സഭയോടുള്ള നന്ദി പ്രത്യേകം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തിൽ നിന്ന് ഹൃദ്യമായ ആലോചന തന്ന ദൈവദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒടുവിലത്തെ ശത്രുവായ മരണത്തെ നീക്കി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം വളരെ വ്യക്തമായി അവതരിപ്പിച്ച പി ജി ജെയിംസ് സഹോദരനോടുള്ള നന്ദിയും ഇത്തരുണത്തിൽ ഞാൻ കുടുംബത്തിൻ്റെ പേരിലും സഭയോടുള്ള ബന്ധത്തിലും അറിയിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല മനോഹരമായ പാട്ടുകൾ പാടിയ ജോൺ ലിക്കും ടീമിനും ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദർഭത്തെ കാണിച്ചു കൊടുക്കുന്ന ശാലോം ടി വി ട്രാൻസ്മിഷന് വേണ്ടി
കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടും അവരുടെ പ്രവർത്തകർക്കായിട്ടും ഉള്ള നന്ദി ഈ സമയം ഞാൻ ഓർക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഈ തരുണത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അകലെ നിന്ന് കടന്നു വന്നിരിക്കുന്നവർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ കടന്നു പോകാവൂ എന്ന് വൃത്തിയാൽ ഓർപ്പിക്കുന്നു. റീത്ത് സമർപ്പിക്കാനുണ്ടോ? ഓക്കെ, അല്ല അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചോളാം. ഒരു വാക്ക് സംസാരിച്ചിട്ട് കുഞ്ഞോൻചായം കടന്നു വന്ന് സംസാരിച്ചിട്ട് റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ദുഃഖാർത്തരായ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, സഭാംഗങ്ങളെ, ദൈവനാമത്തിൽ വന്ന് അധികം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഔദ്യോഗികമായി പത്തനംതിട്ട ജില്ലാ ആയുർവേദ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും സജീവമായി നടന്നുകൊണ്ട് ഇരിക്കുന്നു. രോഗത്തിലെ ചികിത്സയ്ക്ക് വേണ്ടി അനേകം ആളുകൾ വ്യാകരതയോടുകൂടി ചുറ്റിപ്പറച്ച് നടക്കുകയാണ്. അവരുടെ മധ്യേ ചെറിയ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ട സാബു അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറിലുള്ള ഒരാൾ, സാബുവിൻ്റെ പിതാവിൻ്റെ മരണം വളരെ അത്യന്താപേക്ഷിതമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഞാനും പ്രിയപ്പെട്ട ബാബുവും മൂന്നാം തലമുറയിൽപ്പെട്ട അംഗങ്ങളാണ്. രണ്ടു വാക്ക് പറയുവാൻ ഇരിക്കുന്ന ആവും പോലെ എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളെ ഭരിക്കുന്നു. സംഘടനയ്ക്ക് വേണ്ടി ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. പാട്ടുപാടി അതിനുശേഷം പഠിച്ചിരിക്കുന്നു എന്ന പ്രിയ കുഞ്ഞുമച്ചായൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നാം സെമിത്തേരിയിലേക്ക് നീങ്ങുന്നതായിരിക്കും. ഇപ്പോൾ പാട്ടുപാടും. Yeah.
ഉയരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ിൽ നിദ്ര കൊണ്ടോരശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭദാരിമാനുയർത്തു തൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുവെൻ പേരും ഈ മധ്യാഹ്ന സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുകയും ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബു സഹോദരന്റെ ഭൗതിക ശരീര കർത്താവെ, ഈ രീതിയിൽ അതിന്റെ ചുറ്റും വരുന്ന കർത്താവെ, നിന്റെ മകനെ കുറിച്ച് ഓർക്കുവാൻ ധാരാളം അവസരങ്ങൾ ഞങ്ങൾ തന്നതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. പ്രീതാവന്തയുമേ, ഓർക്കുവാനും അനുകരിക്കുവാനും അനേക മാതൃകകൾ കണ്ടെത്തുന്ന തെക്കേതിൽ ഭവനത്തിനായിട്ട് സ്തോത്രം. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൽ പറയുമ്പോൾ കർത്താവെ, ഞങ്ങൾ ആ പഴയ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ അനുഗ്രഹമായ രീതിയിൽ ഒന്നുമില്ലായ്മയിൽ കർത്താവ് നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവരുടെ വിശ്വസ്തതയൊക്കെ അവിടുന്ന് മാനിച്ച് അവരുടെ തലമുറകൾക്ക് വേണ്ടപോലെ അനുഗ്രഹം അവിടെ നൽകിക്കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം. അത് കണ്ടുകൊണ്ട് കർത്താവെ, ആ പാത പിൻപറ്റുവാൻ തലമുറകൾക്കും കൊടുത്തിരിക്കുന്ന വിലയേറിയ പദവിക്കായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രിതാവിന്റെയുമേ, പ്രിയ കുടുംബത്തെ അവിടുന്ന് സഹായിക്കണമേ, അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. അവർക്ക് വേണ്ട എല്ലാ ഉപദേശവും അവിടുന്ന് പിന്നെയും പിന്നെയും പറഞ്ഞു കൊടുത്ത് ഇവിടെയുള്ള സ്ഥലസഭയ്ക്ക് അനുഗ്രഹമായ രീതിയിൽ ആയിരിക്കാൻ അവിടുത്തെ പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ തരുന്നു. അവർക്കൊക്കെയും കൊടുത്തിരിക്കുന്ന വിലയേറിയ കൃപയ്ക്കായിട്ട്, ആശ്വാസത്തിനായിട്ട്, ധൈര്യത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ്. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുതെന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന സ്തോത്രം. ഞങ്ങൾക്ക് ദുഃഖമുണ്ടല്ലോ എങ്കിലും കർത്താവെ, ഞങ്ങൾക്ക് എന്തെങ്കിലും വിലയേറിയ പ്രത്യാശക്കായിട്ട് സ്തോത്രം. സ്തുതിദിനത്തിൽ ഞങ്ങളുടെ പ്രിയ സഹോദരനെ ഞങ്ങൾ കാണാമെന്നുള്ള വിലയേറിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ടല്ലോ കർത്താവെ, അതോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഇത്രത്തോളം ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിച്ച എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ തരുന്നു. തുടർന്നും സഹായിക്കണമേ, അവിടുത്തെ ഏറിയ കൃപയിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദാസന്റെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട ആശ്വാസവും ധൈര്യവും കൊടുത്ത് അവിടുന്ന് സൂക്ഷിക്കുന്ന സ്തോത്രം കൊടുത്ത് പ്രത്യാശിക്കാൻ കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ആശ്വാസത്തിനായിട്ട് കർത്താവെ
ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളോട് അവിടുന്ന് കൽപ്പിച്ചതുപോലെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുന്ന നല്ല പ്രത്യാശയുടെ വാക്ക് ഞങ്ങൾ തന്നിരിക്കുന്ന സ്തോത്രം പ്രത്യാശയോടെ ഞങ്ങൾ ഇപ്പോൾ ശബരിമലയിലേക്ക് കടന്നു പോവുകയാണ്. അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങൾക്കുണ്ടായിരിക്കുന്നതിനാൽ സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതിനുള്ള കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ എപ്പോഴും ആശ്വാസനായിട്ട് അവിടുത്തെ വലിയൊരു വചനം ഉള്ളതിനാൽ സ്തോത്രം. ശുശ്രൂഷ ഇത്രത്തോളം ലീഡ് ചെയ്യുവാൻ നിന്റെ മകനെ അവിടുത്തെ ബലപ്പെടുത്തി കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തുടർന്നും സഹായിക്കണമേ. അവിടുത്തെ വലിയേറെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്നുണ്ട് സ്തോത്രം. അവിടുത്തെ പുത്രന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഞങ്ങളോടും ഞങ്ങളോട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കൂടെയും ഇനി നടക്കുന്ന ശുശ്രൂഷയോടെ ഇപ്പോഴും എന്നും എന്നേക്കും ഇരിക്കുവാറാകട്ടെ. ആമീൻ. സെമിത്തേരിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് അകലെ നിന്ന് വന്നിട്ടുള്ളവർ ഇവിടെ ഹാളിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ടേ മടങ്ങാവൂ എന്ന് വൃത്തിയായി ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. സെമിത്തേരി ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ പറമ്പിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിലാണ്. വളരെ വിദൂരതയിലല്ല. അതുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷ പെട്ടെന്ന് കഴിയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് പോകാവുന്നതാണ്. അന്ത്യ വിടവാങ്ങലിനുള്ള സമയമാണ്. അത് വേഗം ചെയ്യുവാൻ ആഗ്രഹിക്കുക. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്തം വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്തം വീട്ടിൽ നിത്യകാലം വാഴുവാൻ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യ
ദേശീയനായി പരദേശിയായി പാർത്ഥദേശത്തിൽ സ്വന്തം വീട്ടിൽ നിത്യകാലം വാണിട സ്വന്തം നാട്ടിൽ സ്വന്തം നിത്യകാലം വാണിട കാലം
വാഴുവാൻ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നിത്യകാലം വാഴുവാൻ. യെരുശലേമിലെത്തും കാലമോക്കുന്നു, ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തനാം യെരുശലേമിലെത്തും കാലമോക്കുന്നു, ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാലും നല്ല നീരുൾ മാറിടും, നീതിയും നീതിയും നല്ല ദേശവും സന്തോഷ ശോഭനം ആ നല്ല നാടുകൾ ലോകവും
ഭരിച്ചിടും കർത്താവിനാടുകൾ. ശോകം രോഗം യുദ്ധം വൃദ്ധജാതികളും വിശ്രമം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോ. ശോകം രോഗം യുദ്ധം വൃദ്ധജാതികളും വിശ്രമം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും ഉല്ലാസഘോഷമാ സിയോനിൽ വന്നിടും. ദുഃഖം നെടുവേർപ്പും സർവം നിർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മാറയും തീരും കാലവും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മാറയും തീരും കാലവും. സംസാരിച്ച ശുശ്രൂഷ ആരംഭിക്കും. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ദൈവത്തിന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. കുറുന്തിരിക്കുന്ന ഒന്നാം ലേഖനം 15 അധ്യായത്തിന്റെ 50 വാക്യം മുതൽ ഞാൻ താല്പര്യം വായിക്കുന്നു. അതിനുശേഷം വേറെ വേറെ ഭാഗം വായിക്കുന്നതാണ്. കുറുന്തിരിക്കുന്ന ഒന്നാം ലേഖനം 15 അധ്യായത്തിന്റെ 50 വാക്യം വളരെ ശ്രദ്ധാപൂർവം തിരി കേൾക്കണം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവ്യത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഏ മരണമേ, നിന്റെ ജയമെവിടെ? ഏ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു വേദഭാഗം കൂടെ വായിക്കട്ടെ. തെസ്സലോനിക്കേ എഴുതിയ ഒന്നാം ലേഖനം 4 അവിടേക്ക് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 13 മുതലുള്ള വാക്യം 4-13 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രയുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സെമിത്രിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ചുറ്റുപാട് നോക്കിയാൽ ധാരാളം കലറൽ നമുക്കിവിടെ കാണാം. നല്ല എലന്തൂർ സഭയിലെ പ്രിയപ്പെട്ടവര്, ചുറ്റുപാട് ചില സഭകളിലെ പ്രിയപ്പെട്ടവര്, നിത്യതയിൽ വിശ്രമിക്കുന്ന അവരുടെ ഭൗതിക ശേഷിപ്പാണ് ഈ കലറ നമ്മെ വിളിച്ചറിയിക്കുന്നത്. ഇന്ന് അതിനോട് ചേർത്ത് ഒരു ഭൗതിക അവശിഷ്ടം കൂടെ നാം ഈ കരയിലേക്ക് സംസ്കരിക്കാനായിട്ട് പോവുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പാപം ചെയ്ത മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങി ചേരും. പ്രിയപ്പെട്ടവരെ, ആ മണ്ണിലേക്ക് ഈ ശരീരം, ഈ ഭൗതിക അവശിഷ്ടം നമുക്കുകയാണ്. സുപ്രഭാതത്തിൽ ഉയർപ്പിന്റെ പുനരുയും. പ്രിയപ്പെട്ടവനെ, നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരം നമുക്ക്, ഈ ഭൗതിക ശരീരം നമുക്ക് ഈ ശവക്കലറിലേക്ക് നമുക്ക് സമർപ്പിക്കും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധരിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ നാം ആദരേ കൂടിയാകാശം
Thank you.
പ്രകാരം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവയെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങി. ഈ ശരീരം ഈ മണ്ണിലേക്ക് നാം മടക്കി അയക്കുകയാണ്. നാം ഓർത്തതുപോലെ, നാം വായിച്ചതുപോലെ, നാം ചിന്തിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഈ മൃതശരീരം തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കും. ഒരു പുതിയ ആ ശരീരം ധരിച്ചുകൊണ്ട് പുതിയ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കും. ആ വലിയ പ്രത്യാശയിലാണ് നമ്മൾ ഈ ശരീരം ഇന്ന് ഇവിടെ ഇവിടെ നമ്മൾ ശവസംസ്കരിക്കുന്നത്. കർത്താവ് നമ്മൾ വായിച്ചതുപോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ അനേക വിശുദ്ധന്മാര് ഇവിടെ ഒന്ന് ഉയർത്തി നിൽക്കുന്ന കൂട്ടത്തിൽ പ്രിയ സഹോദരൻ ബാബു ഉണ്ടാകും എന്നുള്ള വലിയ പ്രത്യാശയിലൂടെ നമുക്ക് യാത്രയപ്പ് നൽകാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരൻ പി ജി ജെയിംസ് പ്രാർത്ഥിച്ച ഇത് അവസാനിപ്പിക്കുന്നു. ഞാനേഹത്തിൽ മണ്ണോട് മണ്ണായാലും വാനത്തിൽ നീ, ഞാനേഹത്തിൽ മണ്ണോട് മണ്ണായാലും വാനത്തിൽ നീ വന്നു വിളിക്കും നേരത്ത് എന്നു ഞാനെത്തും ചാരത്ത് വന്നു വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത് എന്നിനിയും വന്നു ചേർന്നിടും ഞാൻ നിന്നരികിൽ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ മഹത്വമുള്ള നാമത്തിനായി നന്ദിയോട് സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിലേത് സാഹചര്യങ്ങളിലും അങ്ങനെ പറഞ്ഞ് തിരുനാമത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്കിടയാക്കുന്നുണ്ട്. തിരുനാമത്തിന് സ്തോത്രം. പ്രിയ ഭാവുച്ചാൻ താൻ പ്രത്യാശ വെച്ച കർത്താവിൻ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയാക്കിയതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. രാവിലെ മോർച്ചറിയിൽ നിന്ന് ഭൗതിക ശരീരം എടുത്ത സന്ദർഭം മുതൽ ഇതുവരെയും അവിടുത്തെ അളവറ്റ കൃപ അടിയങ്ങളോടുകൂടി ഉണ്ടായിരുന്നോട് നന്ദിയോട് സ്തോത്രം. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേക ആളുകൾ കടന്നു വരുവാനും ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാനിടയാക്കിയുണ്ട് സ്തോത്രം. ഭവനത്തിലെയും സഭാഹോളിലെയും ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം.
കർത്താവേ, ഞങ്ങൾ തികഞ്ഞ പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരം ഈ മണ്ണിലേൽപ്പിക്കുവാനും അവിടുന്ന് സഹായിച്ചത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് വരളി ചെയ്യുന്നു. ആ മനോഹരമായ സുദിനം ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഈ ഭൗതിക ശരീരം ഞങ്ങൾ മണ്ണിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുന്ന ആ മകൽ സുദിനത്തിൽ പ്രഭാവിച്ചായാലും കോടാനുകോടി വിശുദ്ധന്മാരോട് ഒരുമിച്ച് ഉയർത്തി നിൽക്കും എന്നുള്ളത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കായും തിരുനാമത്തിന് സ്തോത്രം. ഇതുവരെയും ഈ കർത്താവിന് രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സുദിനം രക്ഷയുടെ ദിനമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയമ്മ മക്കൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ സഭാവിശ്വാസികൾ എല്ലാവരെയും അവിടുന്ന് ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ അവിടുത്തെ വിലയേറിയ ദാസനെയും ബലപ്പെടുത്തിയത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങയുടെ പാദങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവും രക്ഷിതാവും ഞങ്ങളെ ചേർപ്പാൻ വേഗം വരുന്നവരുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന ആത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും വിശേഷാൽ വേദനയിൽ കഴിഞ്ഞ പ്രിയപ്പെട്ടവരോടുകൂടിയും ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവോളം ഉണ്ടാകുമാറാകട്ടെ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. സ്നേഹമാം സ്വർഗതാദനോടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയന്യത്തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്.
കണ്ടിടും മറുവിലയ തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയനെയാദിനത്തിൽ മറുകരയിൽ നാം കണ്ടിടും മറുവിലയ തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയനെയാദിനത്തിൽ
സ്വദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ നിത്യകാലം
വാഴുവാൻ.